നിങ്ങളുടെ ദിവസമാണ് ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ മുഖം കാണുന്ന ദിവസമാണ് കർത്താവിൻ്റെ ഹൃദയം കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കുവാൻ ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കും എനിക്ക് ഒരു മണിക്കൂർ തരിക നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല ഞാൻ ഉറപ്പ് പറയാം ഒരു ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ സാധാരണ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് ഇന്നും വീണ്ടും ഒരു ഫലിതം പറയാൻ ആഗ്രഹിക്കുകയാണ് മൃഗങ്ങളുടെ വെൽഫെയർ നോക്കാനായിട്ട് ഒരു ആളിനെ ഗവൺമെൻ്റ് ആക്കി വെച്ചു അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഓരോ പശു വളർത്തോ കേന്ദ്രം ആട് വളർത്തോ കേന്ദ്രം ഓരോ വീടുകളിലുമൊക്കെ ചെന്നിട്ട് പശുക്കളെ എല്ലാം ചൊവ്വഞ്ഞ് നോക്കുന്നു എന്ന് നോക്കുന്ന ജോലി അദ്ദേഹം അങ്ങനെ പലയിടത്തും ചെന്നിട്ട് ഒരു പശു വളർത്തൽ കേന്ദ്രത്തിൽ ചെന്നു അവിടെ ഒത്തിരി പശുക്കളുണ്ട് അവിടെ ചെന്ന് വെച്ച് പറഞ്ഞു എന്നെ ഗവൺമെൻറ് അയച്ചിരിക്കാനുള്ള ഒരു കടലാസ് കാണിച്ചു കണ്ടോ ഇത് ഗവൺമെൻറ് ഓഫ് കേരള എനിക്ക് തന്നിരിക്കുന്ന ലൈസൻസാണ് എവിടെയും ചെന്നിട്ട് ഏത് സമയത്ത് വേണേലും മൃഗങ്ങളെല്ലാം പരിശോധിക്കാം അങ്ങോട്ട് നിങ്ങളുടെ പശുക്കളെ നോക്കണം പക്ഷേ ആ മനുഷ്യൻ നല്ലൊരു വിശ്വാസിയായിരുന്നു അദ്ദേഹം പറഞ്ഞു നോക്കിയാട്ടെ അദ്ദേഹം പശുക്കളെ എല്ലാം കൂടെ നോക്കിയെല്ലാം ശരിയാണ് പറഞ്ഞു അവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ടല്ലോ അതിനകത്ത് എന്താണ് പറഞ്ഞു അതിനകത്ത് ഞങ്ങളുടെ ഒരു കാളയുണ്ട് എനിക്ക് ആ കാളയെ കാണും സാറേ വേണ്ട ആ കാള കണ്ടോ ഈ നീല കടലാസം ഉണ്ടോ ഇത് കേരള ഗവൺമെൻറ് തന്നാണ് എനിക്ക് എവിടെയും ചെല്ലാം എന്നാൽ പോയി കണ്ടാട്ടെ അദ്ദേഹം അങ്ങോട്ട് ചെന്നു അതങ്ങോട്ട് കഥകം അങ്ങോട്ട് തുറന്നു അതിനകത്ത് വലിയൊരു മൂരിക്കാള ഉണ്ടായിരുന്നു ആ കാള ഇയാളുടെ നേരെ ഓടി ഒന്ന് അങ്ങോട്ടും രക്ഷിക്കണ്ടേ അന്നേരം അതിൻ്റെ ഉടമസ്ഥ പറഞ്ഞു ആ നീലക്കടലാസ് ഒന്ന് കാണിച്ചാട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയാൽ ഒക്കത്തില്ല ഇതാ എൻ്റെ പ്രസംഗം ഇവിടെ തുടങ്ങിയാണ് അപ്പോസ് ചെറുപ്രവൃത്തി മൂന്നാമധ്യായം ഇന്നത്തെ എൻ്റെ വിഷയം നിന്നെ സഹായിക്കാൻ ഒരാളുണ്ട് നിൻ്റെ പ്രശ്നം എത്ര വലുതാണെന്ന് നീ നോക്കേണ്ട ആവശ്യമില്ല നിൻ്റെ കൂടെ വരുന്നത് ആരാണെന്ന് നോക്കിയാൽ മതി പ്രശ്നത്തെ അല്ല നിൻ്റെ കൂടെ വരുന്നത് ആരാണെന്ന് നോക്കിയാട്ടെ അപ്പോസ്റ്റല പ്രവൃത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഒരു ദിവസം പത്ത് ദിവസം യോഹനാൻ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദിവസം വേറെ ചില പരിഭാഷയിൽ പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വൈകിട്ടാണ് വ്യത്യാ വാക്കുകൾക്ക് ചിലപ്പോൾ വ്യത്യാസം വരും പക്ഷെ ബാക്കിക്കൊന്നും വ്യത്യാസമില്ല ഒരിക്കൽ ഒരിക്കൽ ഇംഗ്ലീഷിനകത്ത് നൗ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും നമ്മളൊരു അത്ഭുതമാക്കി മാറ്റണം മാറുകയല്ല നാം മാറ്റണം എങ്ങനെ അത് ഞാൻ ഒടുവിൽ പറയാം എങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങളൊക്കെ ഓരോ ദിവസവും അത്ഭുതങ്ങളാക്കി മാറ്റുന്നത് ഇങ്ങനെ ഷാജി വർഗീസ് എൻ്റെ കൂടെ വരുന്ന പ്രസംഗിക്കാൻ വരുന്ന ഷാജി വർഗീസ് പറയാറുണ്ട് എ ഡേ വിത്തൗട്ട് എ മെറക്കൾ ഇസ് എ ബോറിങ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തിലും നാം ഒരു അത്ഭുതം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കണം നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം അത്ഭുതം ഉണ്ടാക്കിയെ പത്ത് വർഷം അവർ രണ്ടുപേരും അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കും ഒരിക്കലും ഞാൻ വായിക്കാം ഒരു ദിവസം പത്ത് ദിവസം യോഹനാനും ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ ചെല്ലുന്ന സമയത്ത് മൂന്ന് മണിക്ക് ഒമ്പതാം മണി നേരം ഒന്ന് എഴുതിയിരിക്കുന്നു അന്ന് യഹൂദന്മാർക്ക് സമയം തുടങ്ങുന്നത് രാവിലെ ആറു മണിക്കാണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മണിക്ക് ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് അവർ രണ്ടുപേരും കൂടെ പോയി യോഹനാൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിനകത്ത് വായിക്കുന്നുണ്ട് പത്രോസും യേശുവും കൂടെ നടക്കുകയാണ് കടത്തീരത്തോടെ അവരങ്ങോട്ട് നടക്കുന്ന സമയത്ത് യോഹന്നാൻ പുറകെ വന്നു പത്രോസ് ദിവസം ഒരു ചോദ്യം ചോദിച്ചു യവന എന്തോ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അസൂയ എവൻ കൂടെ വരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടോ കൂടെ പ്രവർത്തിക്കുന്നവടുക്കൽ വലിയ ഭാഷ ചെറിയ ഭാഷ എടുക്കൽ വലിയ ദൈവദാസൻഡുക്കൽ ചെറിയ ദൈവദാശൻഡുക്കൾ വേറൊരു വിശ്വാസം എടുക്കൽ അസൂയ ഉണ്ടോ നല്ലതല്ല പത്ര ദിവസം തമ്മി ഒരു കിഴുകിരിപ്പ് ഞാനിവിടെ കാണി യവനെ എന്തോ സംഭവിക്കും അവനെന്തിനാണ് നമ്മുടെ പുറകെ വരുന്നത് ഒരു ചെറിയ ഒഴിവുണ്ട് പക്ഷേ ഇവിടെ പത്രോസ് യോഹന്നാനും കൂടി ഒന്നിച്ചു പോവുകയാണ് കർത്താവ് യേശു കുർഗത്തിലേക്ക് പോയി പത്രോസാണ് ലീഡർ ആരും ലീഡറാക്കിയില്ല പക്ഷെ പത്രോസ് സ്വയം ലീഡറാകുകയാണ് നമ്മളെ നമ്മളായിരിക്കും സ്ഥാനത്ത് നമ്മളൊരു ലീഡറാകാൻ നോക്കണം എങ്ങനെ എന്തിനാണ് ലീഡറാകുന്നത് ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കണം അല്ല ലീഡർഷിപ്പ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല അതുകൊണ്ട് കാര്യങ്ങൾ ചൊവ്വന് ചെയ്യാനായിട്ട് ഒരാൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം പത്രോസ് അങ്ങനെ ഏറ്റെടുത്താണ് തന്നെ തന്നെ ഏറ്റെടുത്താണ് അപ്പോൾ യേശു ക്രിസ്തു പോയതിനു ശേഷം യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഈ രണ്ടുപേരെ പറഞ്ഞു ആരൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ രണ്ടുപേർ അങ്ങോട്ട് പോയട്ടെ ആര് എന്നാരോട്ട് പോയട്ടെ യോനാച്ചാ നിന്നാട്ടെ നമുക്കാണ് ഇവിടെ പോകാം നേരത്തെ കിരുകിരിപ്പ് ഒന്നാം അധ്യായത്തിനകത്ത് യോഹന്നാൻ ഇരുപത്തിയൊന്നാം അപ്പോസ്റ്റോൾ പുറത്തി ഒന്നാം അധ്യായം ഇതിനകത്തൊക്കെ കിരുകിരിപ്പ് ഉണ്ടായ ഒരു അസൂയ ഉണ്ടായിരുന്നു പിണക്കമുണ്ടായിരുന്നു രീക്ഷ ഉണ്ടായിരുന്നവർ ഇവിടെ പത്രസ്വന്നെത്താനം നിശ്ചയിക്കുകയാണ് യോനാച്ചാ നമുക്ക് ഒന്നിച്ചു പോകാം എങ്ങനെ സംഭവിച്ചു ഒന്നാം അധ്യായത്തിനകത്ത് ഇല്ലാതെ ഇരുന്നത് ഐക്യത മൂന്നാമധ്യായത്തിനകത്ത് എങ്ങനെ സംഭവിച്ചു രണ്ടാം അധ്യായത്തിൽ ഒരത്ഭുതം നടന്നു എന്താണത് പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ മാത്രമല്ല അന്യഭാഷ നല്ലതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം കത്തോളിക്കരാകാം യാക്കോവക്കാരാകാം മർത്തുമക്കാരാകാം വിഭാജലിക്കരാകാം ബ്രദറുകാരാകാം പെന്തിക്കോസുകാരാകാം എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം എന്നെ വേദനിപ്പിക്കുന്ന ഒരു സത്യം പറയാൻ പോവുകയാണ് ഞാൻ പല പെന്തിക്കോത്സവങ്ങളിലും ചെല്ലുമ്പോൾ അവകാശം പറയുന്നവരാണ് ഞങ്ങൾ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നത് സ്നാനത്തിൽ വിശ്വസിക്കുന്നു മാനസാന്തരത്തിൽ വിശ്വസിക്കുന്നു വെരി ഗുഡ് പക്ഷേ സഭകളിൽ ഞാൻ ചോദിക്കും നിങ്ങൾ സ്നാനം പ്രാപിച്ച അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തവണ പകുതി പേര് പോലും ഇല്ല അത് പഴയ ഒരു അനുഭവമായിട്ട് മാറി സകലരും പരിശുദ്ധാത്മ സ്ഥാനം പ്രാപിക്കണം അന്യഭാഷ പ്രാർത്ഥിക്കണം പക്ഷേ അത് മാത്രം പോരാ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടായിരിക്കണം അപ്പോ സ്റ്റൽ പ്രവൃത്തിയിൽ രണ്ടിലെ ഒരു വലിയ തീ ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ മേലും വസിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഈർഷ്യ പിണക്കം മാറിപ്പോയി നമ്മളിലും ഈർഷ്യയും പിണക്കവും മാറിപ്പോണം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദൈവദാസനെന്നെ വിളിച്ചുമറഞ്ഞു തിങ്കളാഴ്ച ഒരു ദൈവദാസൻ ഇവിടെ വരും അദ്ദേഹത്തിനോട് അങ്കളിനേതാണ്ട് പിണക്കം ഉണ്ടെന്ന് പറഞ്ഞു ആ പണക്കമിന്നങ്ങൾ തീർത്ത് നിങ്ങളുടെ രണ്ടും കൂട്ടൊന്ന് ഐക്യതിലാക്കാൻ പോവുക ഞാൻ ഇരുപത്തി നാല് മണിക്കൂർ ആലോചിച്ചിട്ട് എനിക്കൊരാളിനെ പിടികിട്ടിയില്ല കാരണം എനിക്ക് ആരോടും പണക്കമില്ല ഇല്ല ഇരുപത്തി നാല് മണിക്കൂർ പിന്നീട് ഫോൺ ഫോണിനകത്ത് ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു സാറേ ഈ യാതൊരു പണക്കമില്ല ഇല്ല ഇല്ല പണക്കമില്ലാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്ന ഇരു പത്ത് ദിവസം നവംബർ മാസത്തിലെല്ലാ വർഷത്തിലും കഴിഞ്ഞ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് പത്ത് ദിവസം ഉപവാസ പ്രാർത്ഥന ഇരുന്ന എന്നുള്ള കുറവുകൾ കണ്ടുപിടിച്ച് ആരോടെങ്കിലും പണക്കമുണ്ടോ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് 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 ഞാൻ ശുദ്ധീകരണം പ്രാപിക്കുന്നു രണ്ടാമത്തെ വാക്യം രണ്ടാ ജന്മന മുടന്തിനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കാൻ സുന്ദരം എന്ന ദൈവാലയ കവാടത്തിൽ ദിനം പ്രതി ഇരുത്തുമാരുണ്ടായിരുന്നു അവർ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പ്രാർത്ഥന സമയത്തു ഒന്നും ഇനി അടുത്ത ഉപദേശം നാം സമയത്ത് ചെല്ലുന്നവരായിരിക്കണം ഞാൻ സോമിനാഥ എൻ്റെ ഞാൻ പ്രസംഗിക്കാൻ വിളിക്കുന്നവരൊക്കെ ചോദിച്ചാട്ട് ഒമ്പത് മണിക്കാണ് വരുമെന്ന് പറഞ്ഞ് ഒമ്പത് മണിക്ക് എൻ്റെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് അമ്പത്തഞ്ചാകുമ്പോൾ ഞാൻ ഓണാക്കി അവിടെ കാണും ഞാൻ പ്രശ്നങ്ങൾ തന്നെ ആയതുകൊണ്ട് പറയും പത്ത് മണിക്ക് വന്നാലും മതി ഇല്ല ആരാധന തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായി ഞാൻ ആരാധിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് അവിടെ ഉണ്ടായിരിക്കും ചിലർക്കെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട് ചിലർ പത്ത് മിനിറ്റ് താമസിച്ച് വരും ചിലർ പതിനഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവും ജോലി ഇല്ലാത്തവർ പോലും താമസിച്ച് വരുമ്പോൾ നമ്മളെൻ്റെ ലീഡർമാരുടെ ഒക്കെ ചോദിച്ചാൽ ലീഡർ മീറ്റിംഗ് ലീഡേഴ്സ്മാരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒമ്പത് മണിക്ക് മീറ്റിംഗ് തുടങ്ങുന്ന പറഞ്ഞാൽ ഞാൻ ഒമ്പത് അവിടെ കാണും എനിക്ക് അറിഞ്ഞുകാര്യമുണ്ട് എനിക്ക് പണിക്ക് പറയാം രണ്ട് ഫോണൊക്കെ ചെയ്തിട്ട് വരാനൊക്കെ തോന്നില്ല ഞാൻ ഉടക്കാനും നിങ്ങളും ശ്രദ്ധിക്കണം ആരാധനയ്ക്ക് സമയം തീരണം സഹോദരിമാരെ നിങ്ങൾ ഇച്ചിരി നിങ്ങൾ എനിക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങളെ നോക്കണമായിരിക്കും വീട് പൂട്ടണമായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച പാത്രമൊക്കെ എടുത്ത് വെക്കണമായിരിക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് വെച്ച് വരുമ്പോഴും ഉടനെ ഭർത്താവിപോയിക്കും ചോറ് കുളമ്പടി എന്ന് പറഞ്ഞാൽ ചോറ് കൊടുക്കണം അതെനിക്ക് മനസ്സിലാവും പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ചുമതലകൾ എന്തുകൊണ്ട് താമസിക്കുന്നു സോമിനകത്ത് താമസിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ സമയത്തിന് ദൈവാലയത്തിനകത്തേക്ക് അല്ലാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവർ ദൈവാലയത്തിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ദൈവർ ഗോയിങ് ഇൻ ടൂറ്റുമ്പോൾ ദൈവാലയത്തിനകത്തേക്ക് വാതിൽക്കാവൽക്കാരനായിട്ട് നിൽക്കരുത് ഒരു വാക്യം ഉണ്ട് അത് നല്ലതാണ് ഏ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ലത് അകത്തിരിക്കുന്നതാണ് ദൈവാലയത്തിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മക്കൾ കൊടുത്തിരിക്കുന്ന ഒരു നിങ്ങൾ എവിടെയെങ്കിലും ആരാധിക്കാൻ ഒരു പുതിയ ചർച്ച ചെല്ലുകയാണെന്ന് വിചാരിച്ചു ഫ്രണ്ട് ലൈനിൽ ഇരിക്കുന്നത് ശരിയല്ല കച്ചരയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാരണം അതവിടെ പ്രത്യേകപ്പെട്ട ആൾക്കാർക്കായിരിക്കണം രണ്ട ഞാൻ പറഞ്ഞു കുറഞ്ഞത് ഒരു അഞ്ചാമത്തെ ലൈനിലെങ്കിലും പോയിരിക്കണം ചിലരെ അങ്ങനെയല്ല ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ കച്ചര നോക്കും അവസാനത്തെ ഇരിപ്പിടം നോക്കും അല്ല കാരണം ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും മുമ്പിലാണ് തെളിയിക്കാൻ സമയമില്ല എനിക്കറിയാം തെളിയിക്കാൻ മുമ്പിലായിരിക്കണം മുമ്പിലാണ് അനുഗ്രഹം വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഒരു മുന്നൂറ് പേരുള്ള അഞ്ഞൂറ് പേരുള്ള ആയിരം പേരുള്ള ഒരു സഭയിൽ ചെന്നിട്ട് ഒരു ദിവസം നിങ്ങൾ ഏറ്റവും മുമ്പിൽ ഇരുന്നാട്ട് അഞ്ചാമത്തെ നിരയിൽ ഇരുന്നാട്ട് പിന്നെ ഒരു ദിവസം ഏറ്റവും പുറകിൽ വളരെ വ്യത്യാസമുണ്ടാവും ഒരു ദിവസം ഫസ്റ്റ് ജോൺ ഓസ്റ്റിൻ്റെ സഭയിൽ ഞാൻ ഇരിക്കുകയാണ് എപ്പോഴും എനിക്ക് മുമ്പിലാണ് അവർ കച്ചവര തരുന്നത് എന്നാൽ ഒരു ദിവസം ഞാൻ ഈ അച്ഛൻ്റെ പുറകിൽ ഒന്ന് കണ്ടു കളയാം കാരണം പതിനായിരം പേരുണ്ടോ അതുകൊണ്ട് ഞാൻ പുറകിലൊന്നു ചെന്നിരുന്നു ജോൺ ഓസ്റ്റിന് എന്നെ നോക്കിയിട്ട് കാണുന്നില്ല ആരാണ്ടെ വിളിച്ചിട്ട് പറഞ്ഞു പി ജി വരേശ നോക്കിയാട്ട് അപ്പോൾ എന്നെ പുറകിൽ വന്നു എൻ്റെ കോന്ത വിച്ച് പറഞ്ഞു വൈ ആർ യു സിറ്റി എന്താ ഇവിടെ ഇരിക്കുന്നത് മുമ്പേ വന്നിരിക്കുക ഞാൻ പറഞ്ഞില്ല ഞാൻ പുറകിലിരുന്ന് ഈ ആരാധനയൊന്ന് കാണാൻ ഓക്കെ അത് മനസ്സിലായി അങ്ങനെ ഇരിക്കാം ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരികയാണ് നിങ്ങൾ പുറകിലല്ല ഇൻ ടു ടെമ്പിൾ അകത്തേക്ക് കയറി ചെല്ലുക രണ്ടാമത്തെ വാക്യത്തിനകത്ത് അകത്തോട്ട് കയറി ചെല്ലുന്ന സമയത്ത് പ്രശ്നം കാണുകയാണ് ഇത് ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭം മുതൽ നാം ആരാധിക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങൾ തലപൊക്കും ഒന്നാം രണ്ടാം മൂന്നാം കള്ളുപിടിച്ച് നടക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല സിഗരറ്റ് വിളിച്ച് നടക്കുന്ന യാമത്ത് യാതൊരു കുഴപ്പമില്ല അടിപിടിയായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പവും നാം ആരാധിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നമുണ്ടാകും പ്രശ്നമുണ്ടാകും എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ വന്നു അവിടെ പഠിച്ചു എന്നിട്ട് ജ്വാലാജി എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ ഒരു തീർത്ഥ ഭൂമിയിൽ സുവിശേഷ സഖ്യാനായിട്ട് പോയി അദ്ദേഹം റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ എല്ലാവരും കൂടെ അടിച്ചു അദ്ദേഹത്തെ റോഡിൽ വലിച്ചിട്ടും വെച്ച് റോഡിൽ കൂടെ വലിച്ചു ഉടുപ്പും കയറി പുറമെല്ലാം പൊളിഞ്ഞു പോയി അത് കഴിഞ്ഞ് വെച്ച് കല്ലുപെറുക്കിറിഞ്ഞ് ഓട്രാന്ന് പറഞ്ഞു അയാൾ ഓടിപ്പോകുമ്പോൾ തിരിഞ്ഞു നിന്നിട്ടൊരു ചോദ്യം ചോദിച്ചു ഞാൻ നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങളുടെ ഇന്ന് പൈസ അയാൾ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളൊക്കെ കബളിപ്പിക്കുമായിരുന്നു ഞാൻ പറയുമ്പം ഫാൻ നിൽക്കും അങ്ങനെയൊക്കെ കുറച്ച് ട്രിക്കുകളൊക്കെ കാണിച്ച് ഞാൻ നിങ്ങളെ ചതിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ പൂജിച്ചു ഞാനിപ്പോൾ നല്ല മനുഷ്യനായപ്പോൾ സിഗട്ട് വലിയും വിട്ടു ചതിയും വിട്ടു ഇപ്പോൾ നിങ്ങളെന്നെ കല്ലുപെറുക്കി എറിയുന്നത് ശരിയല്ല ഞാനും നീ ആരാധിക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നുണ്ടാകും പുറത്തുനിന്നുണ്ടാകും ഹാ ലൈ ലുയ ചോദ്യം എന്തിനാണ് യോഹന്നാനും പത്രോസും യഹൂദന്മാരുടെ ദൈവാലയത്തിലേക്ക് പോയത് ആരാധിക്കാനായിരുന്നുവോ അല്ല പിന്നെന്തിനാണ് സുവിശേഷം പറയാൻ അവർ യഹൂദന്മാരായിരുന്നു അവർക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ പറയാനൊക്കും ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ ഇത് പുതിയ നിയമത്തെ കാണിക്കുന്നു മെഷിഹായെ കാണിക്കുന്നു അവരവസരം ഉണ്ടാക്കിപ്പോയി അവസരം ഉണ്ടായപ്പോൾ പോയി നമ്മളും കൂടെ കൂടെ അവസരം ഉണ്ടാക്കി പ്രസംഗിക്കണം ദൈവത്തിൻ്റെ കൃപ ഉണ്ട് ആരോടും സുവിശേഷം പറയാനൊക്കും എന്നെ അടിക്കാത്ത അടിക്കുന്നവരുടെ പറയാനൊക്കും എന്നോട് വാദിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാതെ കേൾക്കാൻ താല്പര്യമുള്ള സകലരോടും നിരീശ്വരവാദിയാകാം അന്യമതക്കാരനായിരിക്കാം മന്ത്രവാദിയായിരിക്കാം ആരോടും സുവിശേഷം പറയാനൊക്കും ഒരാൾ ഒരിക്കലും എൻ്റെ ഒക്കെ പറഞ്ഞു എൻ്റെ കൈ കാണിക്കാമെങ്കിൽ എൻ്റെ ഭാവി മുഴുവൻ പറയാം ഞാൻ പറഞ്ഞു എൻ്റെ ഭാവി എനിക്കറിയാം ഞാൻ ഒരു ദിവസം മരിക്കും മരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകും നിങ്ങളുടെ ഭാവി പറയാം ഇല്ല പറയാൻ ഒക്കുന്നില്ല മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്കത് പറയാൻ കഴിവില്ല അതുകൊണ്ട് നമ്മൾ അവസരം ഉണ്ടാക്കി സുവിശേഷം പറയണം അതിനെന്ത് ചെയ്യണം അപ്പോസ്റ്റോള്പത്തി മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സുവിശേഷം പറയുന്നതെന്ന് നമുക്ക് പഠിക്കാം പഴയ നിയമത്തിൽ ദൈവാലയമുണ്ട് പുതിയ നിയമത്തിൽ ദൈവവേലയാണ് മനസ്സിലായോ പഴയ നിയമത്തിൽ ദൈവാലയമുണ്ട് പുതിയ നിയമത്തിൽ ദൈവവേലയാണ് ഇവിടെ ഇതാ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ കുറച്ച് രൂപ കൊടുക്കുന്നതല്ലാതെ വേറൊരു വിദ്യത്തിൽ അവനെ സഹായിക്കാൻ കഴിയത്തില്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇമ്പോസിബിൾ സാധ്യമല്ല നോ ഹോപ്പ് ഡോക്ടേഴ്സ് പോലും കൈവിടത്തേ ഉള്ളൂ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അമ്മയുടെ ഗർഭം മുതൽ ജനിച്ചത് തന്നെ അങ്ങനെയാണ് കാലുമൊക്കെ അവടെ കേറണം മത നേതാക്കന്മാർക്ക് അവനെ സഹായിപ്പാൻ കഴി സാധ്യമല്ല അവനെ ചിലർ ചുമന്നുകൊണ്ട് വന്നു ശ്രദ്ധിച്ചു കയറണം ഇതാ ഒരു പോയിൻ്റ് എന്താ മലയാളികൾക്ക് അവർ ഒരു ദൂത് ഇത് കേട്ട ഇതവര് സന്ദേശം കേട്ടാണ് അവനെ ചിലർ ചുമന്ന് തോളിൽ പുറത്ത് ചുമന്നുകൊണ്ട് വന്നിരിക്കുകയാണ് ഉടകൊണ്ടിരുത്തിയിരിക്കുകയാണ് നിങ്ങളും അവനായിരിക്കുന്ന സ്ഥാനത്തെത്തിയത് അമ്മയുടെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വേറെ പലരുടെയും തോളിൽ കയറിയിരുന്നിട്ടാണ് നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വന്നിരിക്കുന്നത് ആരാണ്ടൊക്കെ നിങ്ങളെ തോളിൽ കയറ്റിയതാണ് നിങ്ങൾ ജനിച്ചപ്പോൾ ആരാ കുളിപ്പിച്ചത് നിങ്ങൾക്കറിയാവും ആരാണ് നിങ്ങൾക്ക് വസ്ത്രം ഇട്ട് വന്നത് നിങ്ങൾക്കറിയാവും ആരാണ് നിങ്ങളെ കൗപിയനെ ഉടിപ്പിച്ചത് പഴയ കാലത്തെ ഭാഷ പറയുകയാണ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ കൗബീനെ കൊടുത്തതാണ് എനിക്കറിയാം നിങ്ങളെ കൗപിയനെ ഉടുപ്പിച്ചത് ആരാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയത് ആരാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളെ കോളേജിലേക്ക് കൊണ്ടുപോയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല നിങ്ങൾക്കറിയാൻ പാടില്ല ആരാണ്ടൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചതെന്ന് ആരാണ്ടല്ലേ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ് നിങ്ങൾക്ക് ഫീസ് സൗജന്യം ഒന്നല്ലേ ആ പഠിപ്പിച്ച അധ്യാപകൻ ഗവൺമെൻറ് ഇനി ശമ്പളം വാങ്ങിച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇൻട്രസ്റ്റ് എടുത്തില്ലേ നന്ദിയില്ലാത്തൊരു തലമുറയിലാണ് ജീവിക്കുന്നത് പക്ഷേ നന്ദിയില്ലാത്ത തലമുറയിൽ നന്ദിയുള്ള ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം കേട്ടോ നിങ്ങളെ സഹായിച്ചവരെ മറന്നുകളയരുത് ചിലർ സഹായിച്ചില്ലെന്ന് പറഞ്ഞു കളി അതാണ് അതിലും സങ്കടം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടക്കട ഒന്നല്ല എന്നെ കോളേജ് വിട്ടത് എന്നെ കോളേജ് വിട്ടത് എന്നെ കോളേജ് വിട്ടത് അല്ല പക്ഷേ കാണുമ്പോഴെങ്കിലും വല്ലപ്പോഴും പറയണം അവരുടെ മക്കളെ കാണുമ്പോൾ പറയണം ചെയ്തില്ല എന്ന് പറയരുത് ഒരാൾ ചോദിച്ചാൽ അവൻ്റെ അന്ത ഒരാൾ പറഞ്ഞതാണ് പി ജി ഒറീസിൻ്റെ അത് തന്തയുടെ വകയായിരുന്നു അല്ലല്ലോ അല്ല വേറൊരാൾ ചോദിച്ചാൽ നിങ്ങളുടെ അപ്പൻ്റെ തോ റബർ തോട്ടത്തിൽ നിന്നുവല്ലതും കൊണ്ട് തന്നതല്ലോ എൻ്റെ ഒക്കെ പറഞ്ഞതാണ് നന്ദിയുൾ നന്ദിയില്ലാത്ത തലമുറയിൽ നന്ദിയുള്ള മനുഷ്യനായിട്ട് ജീവിക്കുക ആരാണ്ടോടെയൊക്കെ തോളിലാണ് നിങ്ങളിവിടെ കയറി വന്നത് നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മൂത്ത സഹോദരൻ നിങ്ങളുടെ മൂത്ത സഹോദരൻ്റെ ഭാര്യ നിങ്ങൾ കൊച്ചുനാളിലാണോ വന്നത് ആ സഹോദരൻ്റെ ഭാര്യ നിങ്ങളെ കുളിപ്പിച്ചില്ലേ ആ സഹോദരൻ്റെ ഭാര്യ നിങ്ങൾ വസ്ത്രം ഒഴിച്ച് തന്നില്ലയോ ആ സഹോദരൻ്റെ ഭാര്യ നിങ്ങൾക്ക് ആഹാരം വിളമ്പി തന്നില്ലയോ നിങ്ങളുടെ സഹോദരി ആ സഹോദരിയുടെ ഭർത്താവ് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചർ ആരുകൊണ്ടൊക്കെ നിങ്ങളെ സഹ സഹായിച്ചില്ലേ നന്ദിയില്ലാത്ത തലമുറയിൽ ആ മുടന്തൻ തലമുറയിലെ നന്ദിയില്ലാത്ത മുടന്തൻ തലമുറയിലെ ഒരു കണ്ണിയായിട്ട് നിങ്ങൾ മാറരുതാണ് ഇവനോട് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു കാണും ഈ മുടന്നൻ്റെ കല് അതുകൊണ്ടൊക്കെ പറഞ്ഞു കാണും നീ മുടന്നനായിട്ട് ജനിച്ചു നീ ഇവിടെ ഇന്ന് ഇങ്ങനെ മരിച്ചു പോത്തേ ഉള്ളൂ ഇതിന് മരുന്നില്ല ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് ഇത് നിൻ്റെ തലേലെഴുത്തുക അവൻ അന്ന് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് അടുത്ത അധ്യായത്തിനെതിലുണ്ട് അവൻ നാൽപ്പത് വയസ്സ് പ്രായമാണ് ഈ നാൽപ്പത് വയസ്സുള്ള മനുഷ്യൻ പ്രായമുള്ള മനുഷ്യൻ്റെ കളി ഇങ്ങനെ പറഞ്ഞു കാണും എല്ലാവരും അവൻ ജനിച്ചപ്പോലെ നീ ഇങ്ങനെ ജനിച്ചു നിൻ്റെ അമ്മയുടെ വൈകിട്ട് ഇന്ന് വന്നു തന്നെ ഇങ്ങനെയാണ് നീ ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് അവനോട് പറഞ്ഞു കാണും പക്ഷേ ഞാൻ പറയട്ടെ ദൈവം വന്നു കഴിഞ്ഞാൽ യേശു വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും വ്യത്യാസമുണ്ടാകും കൊട്ടാരക്കരയ്ക്ക് അടുക്കൽ കുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു പത്തനാപുരത്ത് അസംബ്ലി സൗകോർഡിൽ അവിടെ കൺവെൻഷൻ നടക്കുകയാണ് ഞാൻ പകൽ ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു അപ്പനും മോളും കൂടെ വന്നു ആ മോള് പോളിയോ പേഷ്യൻ്റാണ് രണ്ട് വടിയുമൊക്കെ കുത്തി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ അവിടെയൊക്കെ ചോദിച്ചു എന്തുകൊടുക്കുന്നു ആ പെൺകുട്ടി അവിടെ കഥ പറഞ്ഞു അവൾ കൊച്ചുനാളിലായിരിക്കുന്ന സമയത്ത് അവളുടെ പോളിയോ പിടിച്ചു നീ സ്കൂളിൽ പോകാനൊക്കത്തില്ല ആളുകൾ അവരുടെ ബന്ധുക്കൾ അവിടെയൊക്കെ പറഞ്ഞു എടി ഒരു ചാക്ക് വിരിച്ചിരുന്നത് തെണ്ടടി അല്ലാതെ എന്തോ ചെയ്യും എനിക്കെന്തോ ഭാവിയാ ഉള്ളത് ഒരു ഭാവിയില്ല അവൾ കരഞ്ഞു അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു വേദപുസ്തകം വായിച്ചു കർത്താവ് യേശുവേ നീ എന്നെ സഹായിക്കണം കർത്താവേൻ്റെ ബന്ധുക്കൾ ഇങ്ങനെ പറയുന്നു നാട്ടുകാർ ഇങ്ങനെ പറയുന്നു ഞാൻ റോഡിൽ പോയിരുന്നതെണ്ണമെന്ന് കർത്താവെ നീ എന്നെ സഹായിക്കണം ആ സമയത്താണ് തിരുവനന്തപുരത്ത് ജോൺസാർ എന്ന് പറഞ്ഞ പ്രായമുള്ളൊരു മനുഷ്യൻ അമ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യന് അദ്ദേഹത്തിന് പോളിയോ പിടിച്ചു അദ്ദേഹം ഒരു പോളിയോ ഹോം തുടങ്ങി തിരുവനന്തപുരത്തെ പോളിയോ ഹോം തുടങ്ങി തുടങ്ങി പറഞ്ഞു ഞങ്ങൾ എല്ലാവരും എടുക്കും സാറാമ്മ അവിടെ ചെന്നു സാറാമ്മ പന്ത്രണ്ടാം ക്ലാസ് വാസായി സാറാമ്മേ ബി കോം വാസായി എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ സാറാമ്മെടുക്കാൻ പറഞ്ഞു സാറാമ്മ എൻ്റെ കൂടെ വന്നാട്ടെ എൻ്റെ കൂടെ പ്രവർത്തിച്ചാട്ടെ സാറാമ ഈ കെട്ടിടത്തിൽ ഈ ഓഫീസിൽ ജോലി ചെയ്തു അപ്പോൾ ആദ്യത്തെ ആറാഴ്ച സാക്ഷി എഴുന്നിട്ട് പറഞ്ഞു എൻ്റെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞതാണ് റോഡിൽ പോയിരുന്നു എൻ്റെ ഒരു ചാക്ക് വിരിച്ചിരുന്നത് തൻ്റെ അടി എന്ന് സ്വർഗസ്ഥനായ ദൈവനെ സഹായിച്ചതിനാൽ ഇന്ത്യയിലെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും താമസിക്കുന്ന അതേ പട്ടണത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥയായി വടിയും കുത്തിയാണ് വരുന്നത് പക്ഷേ എങ്കിലും അവിടെ ഭാവി വ്യത്യാസം വന്നോ ഗോഡ് ക്യാൻ ചേയ്ഞ്ച് യുവർ ഡെസ്റ്റഡേ ദൈവത്തിനെ നിൻ്റെ ഭാവി മാറ്റുവാൻ കഴിയും ഹാളായ നിൻ്റെ ഇന്നത്തെ നിലയിൽ നോക്കരുത് നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കാമെങ്കിൽ അവൻ നിന്നെ സഹായിക്കും സുന്ദരം എന്ന് പറയുന്ന ഒരു ഗോപുരത്തെങ്കിൽ അവനെത്തി പേരെന്തുവാ സുന്ദരം അവൻ്റെ നില അവൻ മാത്രമല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭക്ഷക്കാരൊക്കെ അവിടെ ഇരിക്കുകയാണ് അവരുടെ നിലയൊക്കെ പരിതാപകരമാണ് പേരുകൊണ്ടൊന്നാകത്തില്ല കേട്ടോ നിൻ്റെ പേരോ നിൻ്റെ വീടിൻ്റെ പേരോ നിൻ്റെ സഭയുടെ പേരോ ഇട്ട് ഇട്ടുകഴിഞ്ഞു വെച്ച അനുഗ്രഹം കിട്ടുമോ എന്ന് വിചാരിക്കരുത് എന്നിട്ട് പറയുകയാണ് താഴെ താഴെ എഴുതിക്കുകയാണ് ഷലോമോൻ്റെ പേരുള്ള മണ്ഡപം താഴെ എഴുതിയിട്ടുണ്ട് ഷലോമോൻ്റെ പേര് ഷലോമോൻ ആരാണ് മരിച്ചുപോയ ഒരു വിശുദ്ധൻ പലരുടെയും വിചാരം നല്ല പേരിട്ടാൽ മക്കൾ നന്നാവും ഇല്ല അങ്ങനെയാണെങ്കിൽ മത്തായിമാരെല്ലാം രക്ഷി നല്ലവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ യേശുദാസ് എല്ലാവരും നല്ലവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുദാസ് എല്ലാവരും നല്ലവരായിരിക്കണം വർഗീസുമാരെല്ലാവരും നല്ലതായിരിക്കണം പോരാടെയൊക്കെ വിചാരം പുണ്യപാളനെയോ അല്ലെങ്കിൽ മരിച്ചുപോയ വിശുദ്ധന്മാരോ നമ്മളെ വലിപ്പച്ചിനെയോ ഒക്കെ നോക്കാമെങ്കിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും ഇല്ല ഇല്ല ഒരു പുണ്യവാളനും ശലോമോനും അവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ മൂന്നാമത്തെ വാക്യം പത്രവശം യോഹന്നാനും ദൈവാലയത്തിൽ കടക്കാൻ പോകുന്നത് കണ്ടിട്ട് അവൻ ഭിക്ഷ ചോദിച്ചു മൂന്നാമത്തെ വാക്യം അന്ന് വരെ അവൻ്റെ മുമ്പിലൂടെ മഹാപുരോഹിതൻ രാവിലെയും വൈകിട്ടും പോയതാണ് അവർക്കാർക്കോവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല അന്ന് വരെ പുരോഹിതന്മാരുടെ ഒരു നിര അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നതാണ് ശാസ്ത്രിമാരുടെ നിര പോയിക്കൊണ്ടിരുന്നതാണ് പരീക്ഷന്മാരുടെ നിര പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഇതാ വ്യത്യസ്തരായ രണ്ടുപേർ എൻ്റെ ശബ്ദം കേട്ടാട്ട് നിങ്ങൾ വ്യത്യസ്തരായ ഒരു മനുഷ്യനായി തീരണം സാധാരണക്കാരനായി തീരെ സാധാരണ പാർസറായി തിരിയരുതാം സാധാരണ സൺ സ്കൂൾ ടീച്ചറായി തിരയരുതാം സാധാരണ പട്ടാ പട്ടക്കാരായി തീരരുത് ഒരാളുടെയൊക്കെ ചോദിച്ചു ഞങ്ങൾ അച്ഛന്മാരുടെ എക്കലും തിരുമേനിമാരുടെ എക്കാലം താൻ ആരാ പറയാൻ പിന്നെ ആര് വരണം പറഞ്ഞാട്ടെ അത് പറഞ്ഞോട്ട് ആരെ പറഞ്ഞയക്കണം ദൈവം അയച്ചിട്ട് പറയുകയാണ് ഞാൻ ആർക്കും ആരെയും ഉപദേശിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് എൻ്റെ വേദത്വം പറയുന്നു ആർക്കും ആരെയും ഉപദേശിക്കാം നിങ്ങളിൽ ആർക്കും എന്നെ ഉപദേശിക്കാം ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നിൽ എന്തെങ്കിലും വ്യത്യാസം വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് ഫോൺ ചെയ്താട്ട് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സീറോ വൺ ടു ഫോർ ഫോർ സീറോ സിക്സ് ഫൈവ് സെവൻ വൺ സിക്സ് എനിക്ക് ഫോൺ ചെയ്തോട്ടെ എൻ്റെയൊക്കെ പറഞ്ഞാട്ടെ ഞാനത് വളരെ ശ്രദ്ധയോടെ കേൾക്കും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ശരിയാണോ എൻ്റെ ജീവിതത്തിനകത്ത് തിരുത്തൽ വരേണ്ടത് ആവശ്യമുണ്ടോ എന്ന് നോക്കും ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ വളരെ ബഹുമാനത്തോടെ ഒരു പോസ്റ്റ് കാർട്ടിനകത്ത് എനിക്കൊരു എഴുത്തി നല്ല കയ്യേഷരം നല്ല ഭാഷ കർത്താവിൻ്റെ ദാസൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും വെള്ളവസ്ത്രം ധരിക്കുമ്പോൾ ബ്രദറെ ഇത്രയും ബ്രൈറ്റ് കളറുള്ള ഷർട്ട് ഇടുന്നതാണ് ഒന്ന് ചിന്തിക്കാം കേട്ടോ ഒന്ന് രണ്ട് വാക്യങ്ങളും എഴുതിയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഓർമ്മയിൽ എത്ര ദിവസമാണ് മൂന്നോ അഞ്ചോ ഏഴോ ദിവസം ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു ദൈവൻ്റെ ഒക്കെ പറഞ്ഞു വർഗീസെ എനിക്ക് മൾട്ടി കളർ ഇഷ്ടമാണ് ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മൾട്ടി കളറാണ് ഉണ്ടാക്കിയത് കോഴിയെ നോക്കിയാട്ടെ പശുവിനെ നോക്കിയാട്ടെ ആടിനെ നോക്കിയാട്ടെ ഇലകളെ നോക്കിയാട്ടെ മാത്രമല്ല ദൈവാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ മൾട്ടി കളറാണ് അവിടുത്തെ പുരോഹിതനെ കണ്ടാൽ മൾട്ടി കളറാണ് അവിടുത്തെ മഹാപുരം അതുകൊണ്ട് ഞാനിടുന്നു ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവീയത എനിക്ക് എഴുതുക നിങ്ങൾ വ്യത്യസ്തരായ ഒരു മനുഷ്യനായിരിക്കണം സാധാരണക്കാരനാവരുതാ ഇതാ എവരെങ്ങനെയാണ് വ്യത്യസ്തരായത് മത അപ്പോസ്റ്റോൾ പ്രവർത്തി നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ യേശുവിനോട് കൂടെയായിരുന്നു ഇതാ ഞാൻ ആ വാക്യം വായിക്കാം അവർ പത്രോസിനെയും യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണിക്കുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ നിഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു നമ്മളെങ്ങനെയാണ് വ്യത്യസ്തരായിത്തീരുന്നത് യേശുവിനോടുകൂടി ആയിരിക്കണം ചർച്ചിൽ പോയാൽ മാത്രം പോരാ യേശുവിനോടുകൂടി ആയിരിക്കണം വീട്ടിലായിരിക്കുന്ന സമയത്താൽ ജോലിസ്ഥലത്താൽ എവിടെയായിരുന്നാലും യേശുവിനോടുകൂടി ആയിരിക്കണം കുറച്ചു നേരം പ്രാർത്ഥനയിൽ ചിലവഴിക്കണമെന്നാണ് പറഞ്ഞ അർത്ഥം ഹല ലുയ്യ രണ്ടാമത്തെ കാര്യം യേശുവിൽ നിന്ന് പ്രാപിക്കണം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം ഹാല ലുയ്യ ഒരു ഭൂതം വരുമ്പോൾ നിൻ്റെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഭൂതം വിട്ടുപോകത്തില്ല ഒരു രോഗികളൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ബൈബിൾ സ്കൂളിലെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ പോകത്തില്ല നിന്നെ വേദപുസ്തകം പഠിപ്പിച്ച സെമിനാരിക്ക് നിനക്ക് അധികാരം തരാൻ ഒക്കത്തില്ല നിന്നെ നിന്നെ അയ്യോ ഞാൻ വളരെ ബഹുമാനത്തോടെ നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ ആ തെറ്റിദ്ധരിക്കരുത് നിന്റെ ബൈബിൾ സ്കൂളിന് നിന്റെ സഭയ്ക്ക് ഈ അധികാരം തന്നെ തരാൻ കർത്താവിൽ പ്രാപിക്കണം ഇതാ അഞ്ചാമത്തെ വാക്യം പറയുന്നു അവൻ അവരെ കണ്ടു അകത്തോട്ട് ദൈവാലയത്തിലേക്ക് പോകുന്നവനെ കണ്ടു ആരാധനയ്ക്ക് പോകുന്നവനെ കണ്ടു വ്യത്യസ്തരായ രണ്ടുപേരെ കണ്ടു അവൻ ചോദിച്ചു പ്രതീക്ഷിച്ചു സൂക്ഷിച്ചു നോക്കി മൂന്ന് കാര്യങ്ങൾ അവൻ കണ്ടു അവൻ പ്രതീക്ഷിച്ചു അവൻ ചോദിച്ച് വാങ്ങി ആറാമത്തെ വാക്യം അപ്പോൾ പത്ര വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്ലാനായി യേശു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു അഞ്ചാമത്തെ വല്ലതും കിട്ടും നിങ്ങൾക്കൊരു പ്രതീക്ഷ വേണം ദൈവത്തിൻ്റെ അടുക്കൾ വരുമ്പോൾ ഒരു പ്രതീക്ഷ വേണം എൻ്റെ സ്തുതിക്ക് വ്യത്യാസം വരും എൻ്റെ വീടിന് വ്യത്യാസം വരും എൻ്റെ ഭൂമിക്ക് വ്യത്യാസം വരും എൻ്റെ ബിസിനസ്സിന് വ്യത്യാസം വരും എൻ്റെ ആരോഗ്യത്തിന് വ്യത്യാസം വരും എൻ്റെ ബുദ്ധിക്ക് വ്യത്യാസം വരും എൻ്റെ കഴിവിന് വ്യത്യാസം വരും ഒരു പ്രതീക്ഷ വേണം എന്നുള്ളത് ചോദിക്കണം ധൈര്യത്തോടെ ചോദിക്കണം തരുന്നവൻ ദൈവമാകിയാൽ അവൻ നല്ലവനാകിയാൽ അവൻ വിശാല ഹൃദയനാകിയാൽ അവൻ എൻ്റെ അപ്പനാകിയാൽ ധൈര്യത്തോടെ ചോദിക്കാം ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന പണ്ട് കട്രായിരിക്കും സമയം എൻ്റെ മുറി നിറച്ച് പെട്ടികളാണ് ട്രാക്ടറുകളുടെ കെട്ടുകളാണ് ഞാൻ ഞാനവിടെ ഇരുന്ന് തയ്ച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് തൈലറിയാം പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു ഗുണമുണ്ട് അവിടെ തൈലൊക്കെ പഠിച്ചേക്കത്തുള്ളൂ ബട്ടൺ തയ്ക്കാനും ഒക്കെ വേറെ അവിടെ തയ്ക്ക ബട്ടണമൊന്നും തയ്ക്കാനൊന്നും ആളില്ല അപ്പോൾ തയ്ക്കണം ഭാര്യ ഇല്ലാതെ ഞാൻ ബട്ടൺ തയ്ച്ചുകൊണ്ടിരിക്കുക തയ്ച്ചുമ്പോൾ ഞാൻ ഞാൻ സൂചി പൊട്ടിച്ചെടുത്തു കഴിയുമ്പോൾ ഞാൻ താഴെ പോയി പെട്ടിയുടെ അടിയിലൂടെയോ പോയി ഞാൻ പെട്ടെന്ന് തപ്പാൻ തുടങ്ങി കാരണം ഒന്ന് എനിക്ക് ഒന്നൊന്നര വയസ്സുള്ള ഒരു കൊച്ചനുണ്ട് അഭി അവൻ എവിടെയെങ്കിലും പോയി നമ്മൾ കാണാതെ കാണാതെ പോകുന്നതും പിള്ളേർ കണ്ടുപിടിക്കില്ലേ കൊച്ചു പിള്ളേർ കണ്ടുപിടിക്കും വായലിട്ടും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവേ എൻ്റെ യേശുവേ ഈ സൂചിയെ എവിടെ പോയത് അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു ബേവിക്കുട്ടി ഹേ എൻ്റെ ഒരു റിലേറ്റീവാണ് ബേവിക്കുട്ടി പറഞ്ഞു ഇങ്ങനെയുള്ള കൊച്ചു കാര്യത്തിലാണോ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവ് ആരാണെന്ന് അറിയാം അവൻ എൻ്റെ സ്നേഹിതനാണ് ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും യേശു അപ്പച്ച ശരിയല്ല കേട്ടോ യേശു അപ്പച്ചനല്ല പിതാവ് അപ്പച്ചൻ യേശു നിൻ്റെ മൂത്ത സഹോദരനാണ് നിൻ്റെ സ്നേഹിതനാണ് യേശു കർത്താവ് ഞാൻ പറഞ്ഞു അവൻ എൻ്റെ സ്നേഹിതനാകിയാൽ അവനോട് എന്തും ചോദിക്കാനുള്ള കാര്യം അവൻ അവകാശം നിന്നിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ചോദിക്കുക ഹലുയ ഹലുയ ഈ ഒന്ന് ചോദിച്ചു പ്രതീക്ഷിച്ചു സൂക്ഷിച്ചു നോക്കി ദേവദാസന്മാരെ സൂക്ഷിച്ചു നോക്കണം അവരുടെ ജീവിതം നേരെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വലിയ സഹവാസം വേണ്ട എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ ജീവിതത്തിനകത്ത് കുറവുകൾ ആ കുറവുകൾ തിരുത്താൻ ആഗ്രഹമില്ലാത്തവരെ എൻ്റെ വല്ലപ്പച്ചനെയും ഇങ്ങനെ ആയിരുന്നു ഞാനും ഇങ്ങനെ എന്ന് പറയുന്ന പറയുന്നവരുമായിട്ട് സഹവാസം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പണം കരുതും കള്ളം പറയുന്നവരുമായിട്ടോ വൃത്തികേടുമായിട്ട് പറയുന്നവരുമായിട്ടോ പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് ഇടപെടുന്നവർ അവരാരായിരുന്നാലും ശരി ഏത് പൊളിസിഷനിലുള്ളവരാണേലും ശരി അവരിൽ നിന്നും അകന്നു നിൽക്കുക ആറാമത്തെ വാക്യം ഞാൻ വായിച്ചു വീണ്ടും വായിക്കാം അപ്പോൾ പത്ത് വർഷം വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ള നിനക്ക് തരുന്നു നസാനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു ഹാലയലുയ മൂന്നര വർഷം യേശു ക്രിസ്തു അവന് ട്രെയിനിങ് കൊടുത്തതാണ് അവൻ്റെ തിയറി യേശുക്രിസ്തു പഠിപ്പിച്ചത് തിയറി മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നു ഇന്നത്തെ ബാബിൾ സ്കൂളുകൾക്ക് സെമിനാറുകൾക്കൊരു തരാറുണ്ട് പല സെമിനാരികളിലും പ്രാക്ടിക്കലേ ഇല്ല പൂത്തേങ്ങനെ ഇറക്കുന്നത് ഓ അതൊന്നും ഇപ്പോഴില്ല അതൊക്കെ പണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പൂത്തർ അതുപോലെ മന്ത്രവാദികളെങ്കിലും പോകണം സെമിനാരിയിൽ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വിശ്വാസി എവിടെ പോകും വീട്ടിലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ പോകും ഞാൻ അറിയാം ഞാൻ ചോദിക്കുകയാണ് ദൈവദാസന്മാർ അയ്യോ ഞാൻ നിങ്ങളുടെ ശത്രു അല്ല ഞാൻ നിങ്ങളുടെ മിത്രമാണ് നിങ്ങളുടെ സഭ നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സഭയിൽ ഉണർവ് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ അപ്പസ്തോർപ്പുറത്ത് രണ്ടാമധ്യായം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ പഠിപ്പിക്കുന്നവരെ അവിടെ പഠിക്കുന്നവരെ അവർ രോഗികളെ സൗഖ്യമാക്കാൻ ഭൂതത്തെ ഇറക്കി വിടുവാൻ ആൾക്കാരുടെ ആവശ്യങ്ങൾ കാരണം നമ്മൾ വി ആർ ലിവിങ് ഇൻ എ ക്രൗഡ് ഓഫ് ഡായി ഡായി പീപ്പിൾ ക്രൈം പീപ്പിൾ ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ് ദം അവരെ സഹായിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ ലൈൽവിയ അതുകൊണ്ട് പ്രാക്ടിക്കൽ പഠിപ്പിക്കണം യേശു പഠിപ്പിച്ചു ഭൂതത്തെ ഇറക്കാൻ പഠിപ്പിച്ചു രക്ഷപ്രസംഗിക്കാൻ പിച്ചു രോഗശാന്തി പഠിപ്പിച്ചു അവൻ്റെ ആവശ്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം ഞാനൊരിക്കൽ ഒരു വലിയ കോൺഫറൻസിൽ പ്രസംഗം കൺവെൻഷനിൽ പ്രസംഗിക്കുകയാണ് അഞ്ചാറ് സഭകൾ ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ബേറൻല്ല ഞാനവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കുഞ്ഞുന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടൊക്കെ ചോദിച്ചു നിങ്ങളെന്തോ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണല്ലോ നിങ്ങൾക്ക് വരുന്നത് ഞാൻ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാം വരുന്നവരെല്ലാവരും കാര്യസാധ്യത്തിനാണ് ആരും ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി വരുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു ചോദ്യം എനിക്ക് അന്നുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു യേശുവിൻ്റെ അടുക്ക വന്നവരെല്ലാവരും എന്തിനാണ് വന്നേ ഒന്നോ രണ്ടോ പേരെയുള്ളൂ ആത്മീക കാര്യത്തിന് വന്ന ബാക്കി എല്ലാവരും ഒന്ന് രോഗശാന്തി മകൾക്ക് സുഖമില്ല എൻ്റെ ദാസിന് സുഖമില്ല എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എല്ലാവരും വിഷയത്തിനായിട്ട് വന്നേ അവരെ സഹായിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സഭ ബാക്കി ഞാൻ പറയുന്നില്ല ഹാലോ ലൂയ യേശു പറഞ്ഞു പഠിപ്പിച്ചു അവൻ കാണിച്ചു കൊടുത്തു ഹാല ലൂയ നമ്മുടെ വീടുകളിൽ നമ്മളെ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം എൻ്റെ മൂത്ത മകൻ അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല എത്രാമത്തെ ക്ലാസ് വാങ്ങിക്കാം എനിക്ക് വേറെ മൂന്നാമത്തെ മൂന്നാം ക്ലാസ്സിലായിരിക്കും അവൻ ചെന്ന് വെച്ച സ്കൂളിൽ ചെന്ന് ആയിരുന്നു വേറൊരു സ്കൂളിൽ നിന്ന് അങ്ങോട്ട് മാറിയത് വേറൊരു സ്കൂളിൽ നിന്ന് കാത്തലിക് സ്കൂളിലോട്ട് പോയി ഒരു വെള്ളിയാഴ്ച അവൻ ഡയറി കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു വെച്ച് ലെല്ലിയെടുക്ക പറഞ്ഞു മമ്മി തിങ്കളാഴ്ച എല്ലുമ്പം ഈ വിൻ്റർ തണുപ്പ് കാലത്തെ പാൻറ്റും വേറൊരു നിറത്തിലുള്ള ഷർട്ടും ആയിരിക്കണം ഇതുവരെ ഇട്ടുകൊണ്ട് പോയതല്ല ഇതുവരെ നിൽക്കലായിരുന്നു ദില്ലി പറഞ്ഞു നിൻ്റെ ഡാഡി സുവിശേഷം പ്രസംഗിക്കാൻ എങ്ങാണ്ട് പോയിരിക്കുക ആ ഗ്രാമത്തിലങ്ങാണ്ടാ ഇനി വരുന്നത് രണ്ടാഴ്ച കഴിയുമ്പോഴേ ഉള്ളൂ അന്ന് മൊബൈൽ ഫോണെന്നുള്ള കാലമല്ല പറഞ്ഞൊരു കാര്യം ചെയ്യേ നിൻ്റെ ഡാഡി ഇവിടെ ഇല്ലെങ്കിലും സ്വർഗത്തിലെ ഡാഡി നിൻ്റെ പ്രാർത്ഥന കേൾക്കും മുറിയിലോട്ട് പോയി പ്രാർത്ഥിച്ചാണ് അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ മുറിയിലോട്ട് ചെന്ന് മുട്ടുകൊത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഡാഡി ഇവിടെ ഇല്ല നീയാണ് എൻ്റെ ഡാഡി എൻ്റെ സ്വർഗ്ഗത്തിലെ ഡാഡി എന്നെ സഹായിക്കണം എനിക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോകാനായിട്ട് പാൻറ്റ് വേണം അത് ഗ്രേ കളർ ഷർട്ട് വേണം വൈറ്റ് കളർ എൻ്റെ കർത്താവ് നീ എന്നെ സഹായിക്കണമേ ഷർട്ട് ഫുൾ സ്ലീവ്സ് ആയിരിക്കണം എൻ്റെ കർത്താവിനെ സഹായിക്കണമേ അവൻ തിരിച്ചു വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് ഫോം വന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപയുടെ അവൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഇപ്പോൾ നാൽപ്പത്തി വയസ്സുള്ളവൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അറുന്നൂറ്റൻപത് രൂപയുടെ ഒരു ചെക്ക് അവൻ്റെ പേരിൽ അയച്ചു കൊടുത്തു നിങ്ങളൊന്ന് നോക്കിയാട്ടെ ഏഴ് വയസ്സുള്ള കൊച്ചൻ്റെ പേരിൽ ആ ചെക്ക് അയക്കും ദൈവം വായിപ്പിക്കും ദൈവം അയപ്പിക്കും അറിഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തത് കേട്ട് അവൻ അത്രയും പ്രായമുള്ളതെന്ന് അറിയാം അയച്ചുകൊടുത്തതാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചത് മക്കളെ പഠിപ്പിച്ചത് കൊണ്ട് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കാര്യം സാധിച്ചു എൻ്റെ രണ്ടാമത്തെ മകൾ പെൺകുട്ടികളെ രണ്ടാമത്തോൾ ഗ്രേഷ് അവർക്കൊരാഗ്രഹം അമേരിക്കയിൽ പോയി പഠിക്കണം ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം അതിന് പഠിക്കാനുള്ള ഒരു നല്ല കാര്യം ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണ് അത് പഠിക്കാനായിട്ട് ഡൽഹിയിലൊന്നും സ്കൂളില്ല അതിനുള്ളത് ഉത്തർപ്രദേശിൽ ഒരു മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളുണ്ട് അവിടത്തേക്ക് അപ്ലൈ ചെയ്തു അവിടുന്ന് എഴുത്തു വന്നു അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയി അഥവാ ആരെങ്കിലും വരാതിരുന്നാൽ നിനക്ക് അഡ്മിഷൻ തരാം അവൾ എഴുത്തഴു എൻ്റെ ഡാഡി സോഷ്യേഷൻ പ്രസംഗിക്കുന്ന ആൾ അവർ പറഞ്ഞു ആരായിരുന്നാലും ശരി ഞങ്ങളുടെ അഡ്മിഷൻ ക്ലോസ് ആയി ആരെങ്കിലും വരാതിരുന്നാൽ കിട്ടാം അവസാനം എഴുത്തു വന്നു ഓരോരുത്തം വരുന്നില്ലെന്ന് പറഞ്ഞു നീ വന്നാട്ട് അവൾ പറഞ്ഞു ഫീസോ ആ ഫീസ് ഇത്രയാണ് വലിയൊരു സൊഹയാണ് അവൾ പറഞ്ഞു എൻ്റെ ഡാഡി സൂഷിയ അത് ആരായിരുന്നാലും ശരി ഇവിടെ ഇല്ല സ്കോളർഷിപ്പ് എല്ലാം തീർന്നു തീർന്നുപോയി അഥവാ സ്കോളർഷിപ്പുള്ള ആരെങ്കിലും വരാതിരിക്കാൻ ഞാൻ കയറാ അവളിരുന്ന് പ്രാർത്ഥിക്കാത്ത ഞാൻ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ അവൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കർത്താവെ ആരെങ്കിലും വരാനുള്ളവര് കർത്താവെ സ്കോളർഷിപ്പ് െ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മെസ്സേജ് വന്നു എങ്ങനെ അന്നത്തെ കാലത്ത് ഫാക്സ് ആണ് മെസ്സേജ് വന്നോ വരാനിരുന്ന സ്കോളർഷിപ്പുള്ള ഒരു ഭയ്യൻ വരുന്നില്ല അതുകൊണ്ട് വന്ന് ചാർ ചാർജ് എടുത്ത കേട്ട് അവൾ പ്രാർത്ഥിച്ചു സ്കോളർഷിപ്പ് സഹിതം അവൾ വുഡ്ല ഗുഡ് സ്റ്റോക്ക് സ്കൂളിൽ നിന്ന് അവൾ പഠിച്ച് പാസ്സായി ഹാലയല്ല ഞങ്ങൾ സ്വത്ത് മനുഷ്യനാണ് എപ്പോഴും പറഞ്ഞത് അഹങ്കാരം കൊണ്ട് ഒരു പരമാർത്ഥം പറയാം പക്ഷേ എൻ്റെ മക്കൾക്ക് ഞങ്ങൾ വിശ്വാസം കൊടുത്തിട്ടുണ്ട് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിച്ചു തരുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ട്രെയിൻ തിരിച്ചു വന്നതുപോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായതുപോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണക്കിനകത്ത് വെള്ളം വന്നതുപോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആളുടെ കണ്ണാടി മാറിയതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം അതേ അധികാരം നിങ്ങൾക്കും ഉണ്ടാവും അതേ അധികാരം നിങ്ങൾക്കും ഉണ്ടാകും പത്രസൂടെ പറയുകയാണ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ചിലർ പറയും നമുക്കത് പാടില്ലെന്ന് അങ്ങനെയല്ല വെള്ളിയും പൊന്നും പാടില്ല എന്ന് എൻ്റെ പുതിയ നിയമത്തിനകത്ത് ഒരു ഒറ്റവാക്യം ഇല്ല ഉണ്ടെന്നുള്ളൊരു വാക്യമുണ്ട് പിണങ്ങരുത് പിണങ്ങരുത് അല്ലേ ഇങ്ങനെ പ്ലേ പ്ലൂറ്റോ പറഞ്ഞു പ്ലേറ്റോ പ്ലേറ്റോ പറഞ്ഞു പ്ലേറ്റോ പറഞ്ഞു ഭ്രാന്തി നിങ്ങളെ സത്യം നിങ്ങളെ ഭ്രാന്തി പിടിപ്പിക്കും ഇടേണ്ടി വരെ ഞാൻ ഇന്നുവരെ ഊരിച്ചിട്ടില്ല ഊരിയവരെ കൊണ്ട് ഞാൻ ഇടിച്ചിട്ടിടില്ല ചെയ്തിട്ടില്ല എൻ്റെ വേദപുസ്തുവത്തിൽ വാക്യം കാണുന്നില്ല അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മക്കൾ വെള്ളിയും പൊന്നും ഇല്ല അന്നത്തെ കാലത്ത് മൂന്ന് വിധത്തിലുള്ള നാണയങ്ങളുണ്ട് ഒന്ന് വെള്ളി രണ്ട് പൊന്ന് ഒന്ന് പൊന്ന് രണ്ട് വെള്ളി മൂന്ന് ദിനാർ ചെമ്പു നാണയം അവരുടെ ഈ ചെമ്പ് നാണയങ്ങളുണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഇതിൽ വലിയ നിന്നെ പണക്കാരനാക്കാൻ നിൻ്റെ തരാൻ രൂപ ഇല്ല പിന്നെ എന്താണുള്ളത് ഞങ്ങളുടെ ഇപ്പോൾ ചിലതുണ്ട് എന്താണുള്ളത് അപ്പോസ്റ്റൽ പുറത്തി രണ്ടാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്കുണ്ട് ആ ശക്തി കൊണ്ട് നിൻ്റെ പ്രശ്നം തീർക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്താണ് നിൻ്റെ പ്രശ്നം നീ ഭിക്ഷതണ്ടുകയാണ് എന്താണ് കാര്യം നിന്നെ ആരാണ്ടൊക്കെ ചുമന്നു കൊണ്ടുവന്നതാണ് ഹാലയലൂയ അതുകൊണ്ട് പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക നടക്കുക സഭയുടെ പേരിലല്ല മരിച്ചുപോയ ഒരാളുടെ പേരിലല്ല സഭാ സ്ഥാപകൻ്റെ പേരിലുമല്ല ഹാലോ ലൂയ്യ എന്നിട്ട് അവർക്ക് വലം കൈ കൊടുത്തു നമുക്കൊരു നല്ല ജോലിയുണ്ട് കേട്ടോ എന്തുവാണെന്നറിയാം ആർക്കെങ്കിലും ഒക്കെ വലം കൈ കൊടുക്കുക നമ്മുടെ സുവിശേഷം കേൾക്കാൻ വരുന്നവർക്കൊന്ന് വലം കൈ കൊടുക്കുക ഹാലയ ലുയ്യ അത് പിന്നെ ഞങ്ങളുടെ സഭയെ വരാൻതി തരാം ചേട്ടൻ എങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ സഭയെ വരാൻതി തരാം എൻ്റെ വേദപുസ്തകത്തിൽ ഞാനത് കാണുന്നില്ല കേട്ടോ ആ ഈ പത്ത് വർഷത്തിൻ്റെ യോനാന നല്ല മനുഷ്യൻ പക്ഷേ അവൻ വലം കൈ കൊടുത്തു അവൻ അവൻ്റെ കൂടെ പോയി പക്ഷേ അവൻ്റെ കൂടെ പോയില്ലായിരുന്നെങ്കിൽ അവർ പിന്നെയും വലം കൈ കൊടുക്കുമായിരുന്നു ഹാല ലുയ ഏഴാമത്തെ വാക്യം വായിക്കട്ടെ അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലുകൾ കാലുകളും പാദങ്ങളും ബലം പ്രാപിച്ചു ഹാല ലു അക്ഷണത്തിൽ വളം കൈ കൊടുത്തു ക്ഷണത്തിൽ ചിലപ്പോൾ ക്ഷണത്തിലായിരിക്കാം ചിലപ്പോൾ താമസിച്ചായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടെ താമസിച്ചായിരിക്കാം പഞ്ചാബിൽ ദസ്വ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ മാത്യു ജോർജ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ സുവിശേഷ വലേജിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ജലന്ധറിലാണ് അവിടെ ക്രൂസ് നടക്കുന്ന സമയത്ത് ഈ മുടന്തന്മാരെയും പാരലൈസ് പക്ഷവാദം പിടിച്ചവരെയും കൊണ്ടൊന്നങ്ങ് നിരത്തി അദ്ദേഹം പ്രതൃകാരനാണ് ആയിരുന്നു അദ്ദേഹം അന്ന് അത്ഭുതപ്പെട്ടു പോയി ആദ്യമായിട്ടാണ് ഇത്രയും പറഞ്ഞു യേശുവിൻ്റെ പോലെ തന്നെ ആളുകളെ കൊണ്ട് നിരത്തി കിടത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക യേശുവിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ് പാരലൈസായിട്ട് അടുക്കെ പറഞ്ഞു ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയായിരുന്നു യേശു ഏറ്റവും വലിയ ദൈവം മറ്റ് ദൈവങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും അവർ ആരും ക്രിസ്ത്യാനികളല്ല മറ്റ് ദൈവങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും എന്നാൽ യേശുവാണ് ഏറ്റവും വലിയ ദൈവം ആ ദൈവം നിങ്ങൾ സ്തുതിക്ക് വ്യത്യാസം തരാൻ പോകുക ഞാൻ പറഞ്ഞു ആ വലിയവനായ ദൈവം മഹാപുരുഷ് ആ വലിയ ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോകാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക അയാൾ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഏഴ് വർഷമായിട്ട് ഇങ്ങനെ കിടപ്പാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നെ കൊണ്ട് എഴുന്നേക്കാൻ മയ്യ ഞാൻ പറഞ്ഞു യേശു നിന്നെ സൗഖ്യമായിരിക്കും എഴുന്നേൽക്കുക അവൻ്റെ അളിയൻ അവിടെ നിപ്പുണ്ടായിരുന്നു അയാളുടെ തോളിൽ ഒരു തോർത്തൊക്കെ ഇട്ടിട്ടുണ്ട് അയാൾ അവിടെ കിടന്നു അന്നുകൊണ്ട് പറഞ്ഞു എടാ അളിയാ നിന്നെ ഞാൻ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു പുറത്തെടുത്തിക്കൊണ്ട് ഞാൻ തിരിച്ചെടുത്തോണ്ട് പോകത്തില്ല അയാൾ പറഞ്ഞേ കേട്ടില്ലയോ യേശുവാണ് വലിയ മഹാപുരുഷ് അദ്ദേഹം നിന്നെ സൗഖ്യമാക്കി നീ അടക്കം ഞാൻ എൻ്റെ വീട്ടിൽ പോയാളെ തോർത്തെടുത്തിക്കുന്നുണ്ട് കുറയും കൊടുക്കും ഞാൻ പോവാണ് ഈ മനുഷ്യൻ ചാടി എന്നിട്ട് പറഞ്ഞു അളിയ എന്നെ വിട്ടുമിച്ച് പോകില്ല ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകാട്ടെ പുറത്തോട്ട് കയറിയിരിക്കാൻ പോവാ അവൻ സൗഖ്യമായായിരുന്നു ഇന്ന് അനേകം പേരും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് അനേകം പേരും ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നില്ല ഹാ ലുയ ക്ഷണത്തിൽ ചിലപ്പോൾ ക്ഷണത്തിലായിരിക്കാം ഹാലല്ല പ്രാർത്ഥിച്ച് കഴിയുമ്പം നോക്കണം എൻ്റെ കൈ എങ്ങനെയുണ്ട് എൻ്റെ കാലെങ്ങനെയുണ്ട് എൻ്റെ കഴുത്ത് എങ്ങനെയുണ്ട് എൻ്റെ കണ്ണെങ്ങനെയുണ്ട് നോക്കണം ക്ഷണത്തിൽ പഞ്ചാബിൽ ഞാൻ എവിടെയാണ് സ്ഥലം ഹർച്ച ഹർച്ചവാൾ ഹർച്ചവാൾ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചു പ്രസംഗിക്കാനായിട്ട് ചെന്നു രാത്രി പത്ത് മണിക്കാൻ ചെല്ലു ഞങ്ങൾ പോയ വഴിക്ക് കൊടുങ്കാറ്റുണ്ടായി പഞ്ചാബിൽ അങ്ങനെ കൊടുങ്കാറ്റുണ്ടാകുന്ന സ്ഥലമല്ല പക്ഷേ കൊടുങ്കാറ്റുണ്ടായി മണലൊക്കെ കൂടെ അടിച്ച് ഞങ്ങളുടെ മോത്ത് കടഞ്ഞാങ്ങോ നിന്ന് പോയി അതുകൊണ്ട് ഞങ്ങൾ രാ എട്ട് മണിക്ക് ഒന്ന് പ്രസംഗിക്കാനുള്ളത് ഒരിടത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോവുകയാണ് അവിടെ ചെന്നുമ്പോൾ രാത്രി പത്ത് മണിയായി പത്തുമണിയായപ്പോൾ മൂന്നാല് പേര് പാട്ട് പാട്ടുപാടുണ്ട് ഞങ്ങൾ ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഹാർമോണിയൊക്കെ വായിച്ച് പഞ്ചാബിയിൽ അങ്ങനെ ഹാർമോണിയൊക്കെ വായിച്ച് പാട്ടു പാടുകയാണ് ഒരു സ്ത്രീയുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് ശരിയല്ലല്ലോ രാത്രി പത്ത് മണിക്ക് ഒരു പെണ്ണ് മാത്രം ഇരിക്കുന്നു ചെറുപ്പക്കാരി പെണ്ണാണ് ഞാൻ പ്രസംഗി എനിക്കെ പറഞ്ഞു പ്രസംഗിച്ചാട്ടെ എല്ലാവരും ഉറക്കമില്ല എന്നാലും പ്രസംഗിച്ചാട്ടെ ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് എൻ്റെ അടുക്കളോട് വന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്താ പറ്റി ഒരു വശത്ത് സ്ട്രോക്കായിപ്പോയതാണ് ഞാൻ പറഞ്ഞു ദൈവമേ നീ കണ്ണിച്ചോരെയുള്ള ദൈവമാണ് എല്ലാവരും വീട്ടിൽ പോയി എന്താ കുഞ്ഞു പേര് റാണി ഞാൻ പറഞ്ഞു കർത്താവെ കണ്ണിച്ചവരെയുള്ളത് ചെയ്യും എല്ലാവരും വീട്ടിൽ പോയിട്ട് ഈ പെണ്ണ് ഒറ്റയ്ക്ക് ആമ്പിള്ളാരുടെ മധ്യത്തിലിരിക്കുകയായിരുന്നു അവളെ സൗഖ്യമാക്കണം എനിക്ക് നല്ല ഉറപ്പായിരുന്നു സൗഖ്യമാക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചതെന്നറിയാം ഒന്നും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു റാണി ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കാം രണ്ടു ആവശ്യം പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു വീട്ടിൽ പോയാട്ടെ അടുത്ത ദിവസം അവിടെ സ്നാന ശുഷ നടക്കുകയാണ് രാവിലെ അവൾ ബൈബിൾ ക്ലാസ്സിൽ വന്നു ബൈബിൾ ക്ലാസ് നാല് മണിക്കാണ് അഞ്ചു മണിക്കാണ് മൈക്ക് വെച്ചു എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവളും നടന്നു നിങ്ങളെല്ലാം മുറ്റത്ത് കിടന്ന് ഉറങ്ങുകയാണ് അപ്പം അവളും വന്നു പക്ഷേ മുറ്റത്ത് ഞങ്ങൾ കിടന്നുറങ്ങുന്ന ആമ്പിള്ളേരുടെ ഒരു വെണ്ണ എനിക്കറിയാമെന്ന് ഈ വന്ന് സൗഖ്യമാക്കാമെന്ന് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് വെച്ച അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചെന്നറിയോ ഒന്നും സംഭവിച്ചില്ല ഞാൻ ഒന്നുകൂടെ ഒന്നും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇത്രയും ഒക്കത്തുള്ള റാണി ഞാൻ പോവാ നീ വിശ്വസിച്ചാട്ടെ ഞങ്ങൾ അപ്പം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കബത്തെ പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ സങ്കടനിലെ പ്രവർത്തകനാണ് പറഞ്ഞിവിടെ സ്നാനശ്രൂഷയാണ് ഞാൻ പറഞ്ഞു പോക്കളയാ ഞാൻ സ്നാന സ്നാനശ്രൂഷയെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് ആണ് ഞാനവിടെ ചെന്നു അവരെ ഒക്കെ നിർബന്ധിച്ചു അങ്കള് തന്നെ സ്നാനപ്പെടുത്തണം ഞാനങ്ങനെ സ്നാനപ്പെടുത്താറില്ല എങ്കിലവർ നിർബന്ധിച്ചത് കാരണം ഞാൻ സ്നാനപ്പെടു ഈ സ്നാനത്ത് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ മറ്റുള്ളവർ സ്നാനപ്പെടുമ്പോൾ ഞാനവിടെ നിന്ന് കൈകൊട്ടി ഡാൻസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് പക്ഷേ അവർ നിർബന്ധിച്ചത് കാരണം ഞാൻ സ്നും നോക്കിയപ്പോഴാണ് ഈ കൊച്ചും കുറച്ച് തുണിയൊക്കെ എടുത്ത് കഷത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ വരിക ഞാൻ ചേച്ചിയോട് പോവാം സ്നാനപ്പെടാൻ അയ്യോ വേറെ സ്ത്രീകൾ ആരുമില്ല തന്നല്ല കുഞ്ഞെ നീ സുഖമായിട്ടില്ല നിൻ്റെ ബന്ധുക്കളെ ചോദിക്കുക ഈ ദൈവത്തിൻ്റെ പുറകെ എന്തിനു പോയെന്ന് ചോദിച്ചാൽ റാണി നീ എന്ത് മറുപടിയും വേണ്ട ഇല്ലല്ല ഞാൻ ഷാഫിടുക എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വൈകിട്ട് പ്രസംഗിച്ചില്ലായിരുന്നു ദാവീതും ശൗലുമായിട്ടുള്ള വ്യത്യാസം ദാവീദ് അനുഗ്രഹത്തിൻ്റെ പുറകെ അല്ല പോയത് ദാവീദ് ദൈവത്തിൻ്റെ പുറകെ പോയി അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കഥ ഇന്ന് പഠിപ്പിച്ചില്ലയോ അബ്രഹാം അനുഗ്രഹത്തിൻ്റെ പുറകെ പോയി ലോത്ത് സമ്പത്തിൻ്റെ പുറകെ പോയി അതുകൊണ്ട് ഞാൻ അനുഗ്രഹത്തിൻ്റെ പുറകെ സൗഖ്യമായാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ സ്ഥാനപ്പെടും ഞാൻ വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം സ്നാനപ്പെടുത്തി അവളെയാണ് പെൺകുട്ടികളാണല്ലോ എനിക്കൊരു സങ്കടവും വന്നു കാരണം അവളെ തുണി മാറുമ്പം സഹായിക്കാൻ ആരുമില്ല പാരലൈസായുള്ള ഒരു സ്ത്രീകൾ ആരുമില്ല ഞാൻ വെള്ളത്തിൽ എനിക്കറിയമായിരുന്നു ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയവൾ മേളിലോട്ട് കയറി വന്നു സമയത്ത് കറുത്താവളെ സൗഖ്യമാകുക ഞാൻ പറഞ്ഞു റാണി നിന്ന് ഞാൻ സ്നാനപ്പെടുത്താൻ പോവാണ് ഞാൻ വളരെ ശ്രദ്ധയോടെ കാരണം അവൾ പാരലശമല്ലേ ഞാൻ വെള്ളത്തിനകത്ത് മുക്കി എനിക്കറിയാൻ മഴ വരുന്ന സമയത്ത് അവിടെ സൗഖ്യമാകും ഞാൻ എടുത്തു റാണി കൈ പൊക്കിക്കുക കൈ പോകുമ്പത്തല്ല അവളെ സൗഖ്യമാക്കിയില്ല എനിക്ക് വാസ്തവത്തിൽ ദൈവത്തോട് അല്പം നീരസം തോന്നാതെ ഇരുന്നില്ല ദൈവമേ ഇത് ശരിയല്ല എന്ന് തോന്നിപ്പോയി അവൾ അവളപ്പുറത്ത് പോയി ഒരു അവിടെ പോയി അവൾ തുണിയൊക്കെ മാറുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി ഞാൻ അവിടെ പോയിരുന്ന് പ്രസംഗിച്ചു വൈകുന്നേരം പ്രസംഗിച്ചു അടുത്ത ദിവസം വേറൊരു സ്ഥലത്ത് ഞാൻ ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വീട്ടിൽ ഒരു സർദാർജി സിക്ക് താരൻ എളുപ്പം സൈക്കിൾ കൊണ്ടുവന്നവളോട്ട് കഴിഞ്ഞു വെച്ചു അവിടെ ചോദിച്ചു ഇവിടെ പ്രസംഗിക്കാൻ വന്ന ആൾ എന്തിയെ ആരാണ്ട് പറഞ്ഞു പറഞ്ഞതാണ്ടിരിക്കുന്നു ഞാൻ വ്യാജത്തെ അല്ല വന്നതാണ് എൻ്റെ ദൈവമേ അടിക്കാൻ വന്ന ആളല്ലെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്ന് വെച്ച് ചോദിച്ചു നിങ്ങളാന്നാ പ്രസംഗിക്കാമെന്നേ ഞാൻ പറഞ്ഞു ആ പറഞ്ഞു റാണി സുഖമായി ഞാൻ ചോദിച്ചു എപ്പോൾ എങ്ങനെ ഇന്നലെയും അവൾ താഴെ കിടന്നുറങ്ങി നേരം മുഴത്ത് കഴിഞ്ഞ ഉടനെ അവൾ എഴുന്നേറ്റിട്ട് തലമുടി കട്ടി അന്നേരം ഓർത്തേ അനങ്ങാത്ത കൈക്ക് ജീവൻ വന്നു അവൾ സുഖമായ നന്ദി പറയാൻ വന്നതാണ് ചിലപ്പോൾ ഉടനെ ചിലപ്പോൾ താമസിച്ചായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടെ താമസിച്ചായിരിക്കാം പക്ഷേ ഞാൻ ഈ പറഞ്ഞു എൻ്റെ അർത്ഥം നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പ്രതീക്ഷ വിടരുത് പ്രതീക്ഷ ഉണ്ടായിരിക്കട്ടെ ഹാല എട്ടാമത്തെ വാക്യം അവൻ കൊതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകർത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ ചെന്നു ഹാല ലുയ അവൻ തുള്ളി ചാടാൻ തുടങ്ങി ചാടി ചാടരുത് അയ്യോ അനങ്ങരുത് മടം ഓക്കെ ഇങ്ങനെ നീണ്ടിരിക്കണം പ്രേസ്തള്ളോട് ഞാൻ ചിലപ്പോൾ വീഡിയോ ടേപ്പ് നോക്കും വീഡിയോ ടേപ്പ് കാണുമ്പോൾ വലിയ രസമാണ് കേട്ടെ യൂട്യൂബിനകത്ത് കണ്ടാലും മതി അല്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മോഹൻ സ്ോത്രം സോത്രം 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 പാട്ട് പാടുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരും എങ്ങനെയായിരിക്കും അറിയാം അല്ല എളുയ്യ നമ്മുടെ ഗ്യാ തരുന്നു അല്ല എലുയ്യാ നിൻ്റെ മുഖത്തൊരു ചുരി ഉണ്ടായിരിക്കട്ടെ ഹാലലിയ എങ്ങനെ ചിരിക്കാതെ ഇരിക്കും അവൻ തുള്ളി ചാടിയും ചാടി പറയും ചാടരുത് ഉള്ളരുത് ഹാലലൂയ്യ ഹാലുയ്യ ഞാൻ പറയുന്നവൻ തുള്ളി ചാടി അടക്കുകയാണ് എന്താ കാര്യം അവനൊരു സാക്ഷ്യമുണ്ടാകും നിനക്കൊരു സാക്ഷ്യമുണ്ടെങ്കിൽ ഹാല ലുയ നീ ചാടിപ്പോകും ചാടുന്നതല്ല അങ്ങ് ചാടിപ്പോവുകയാണ് നീ തുള്ളുകയല്ല തുള്ളി പോകുകയാണ് ഹാല അവൻ എവിടത്തേക്ക് പോയി വേദവസ്തുവം പറയുന്നു അവൻ അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് പോയി ആരുടെ കൂടെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കൂടെ ഹാല ലുയ അവരുടെ കൂടെ ദൈവാലയത്തിനകത്തേക്ക് കയറിപ്പോയി അവൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ പോയിട്ട് ഒരു വായിക്കുന്ന ഷർട്ട് വാങ്ങിക്കട്ടെ അവൻ പറഞ്ഞില്ല ഞാൻ ഞാനീ കഞ്ചാവടിക്കാൻ പോവുകയാണ് അവൻ പറഞ്ഞില്ല ഞാനീ കൂടെ ഒന്ന് ചീട്ട് കളിക്കാൻ പോവുകയാണ് ഇതുവരെ ഞാൻ എനിക്കങ്ങ് ില്ല ഞാനൊന്ന് എൻജോയ് ചെയ്യാൻ പോകണം ഞാനൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ അല്ല അവൻ സുശേഷം പ്രസംഗിക്കുന്നവർക്ക ഏത് സുവിശേഷം മനസ്സാന്തരം പ്രസംഗിക്കുന്നവരുടെ കൂടെ ഹവലിയ എന്നോട് പണങ്ങളിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും പലരും വന്നിട്ട് രക്ഷ പ്രാപിച്ചതിന് ശേഷം രക്ഷിക്കപ്പെട്ടതിന് ശേഷം പലരും വന്നിട്ട് രോഗശാന്തി പ്രാപിച്ചതിന് ശേഷം പിന്നെയും പ്രാർത്ഥിക്കുക എന്ന് പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ പാപമോചനത്തിന് മാമോദീസ അല്ല പാപമോചനത്തിന് യേശുക്രിസ്തുവിന്റെ രക്തം മാമോദീസ അല്ല ഹാലോൽ ലൂയ പിന്നെയോ പിന്നെയോ ഹാലോൽ യേശുക്രിത്തോൻ്റെ രക്തം പിന്നെ പോകുന്നു സീർട്ട് കടയിലേക്കല്ല പിന്നെ പോകുന്നു ദുരുപദേശത്തിലേക്കല്ല പിന്നെ പോകുന്നു എവിടെയാണ് മനഃശാന്തരം പ്രശ്നിക്കുന്നവർക്ക് പണം എൻ്റെ കഥ തീർന്നു അല്ലേ പക്ഷേ ഒരു ചോദ്യം ആദ്യം ചോദിച്ചത് കിടക്കുകയാണ് ഈ പത്രോസനും യോഹന്നാനും എവിടുന്ന ഈ അധികാരം കിട്ടിയത് ഈ മുടം എഴുന്നേൽക്കാൻ പറയാനുള്ള തൻ്റെ ഇടം എല്ലാവരും കേൾക്കേ രഹസ്യത്തിലൊന്നും അല്ല കേട്ടോ എല്ലാവരും കേൾക്കേ ഒരിക്കൽ ഒരു ഒരാൾ എനിക്ക് വിദേശത്തു നിന്ന് എഴുതി ഒരു മലയാളി ഇവിടെ ഒരാൾ പാരലൈസായിട്ട് കിടപ്പുണ്ട് ബ്രദറ് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്നറിയാം ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാനൊരു ഹാൻഡ് കർച്ചീഫ് എടുത്തു ഹാൻഡ് കർച്ചീഫ് ഞാൻ പ്രാർത്ഥിച്ചുമ്പോൾ ചയിച്ചു കൊടുത്തു ഏദോഷനകത്ത് വാക്യം കാണിച്ചു അവൻ്റെ വെ ഞാൻ പറഞ്ഞത് കൊണ്ട് അവിടെ ഇട്ടുമു പ്രാർത്ഥിക്കട്ടെ അവരെനിക്ക് എഴുത്തെഴുതി ഞങ്ങളാരും അറിയാതെ രഹസ്യത്തിൽ അവിടെ പോയി പ്രാർത്ഥിച്ച ഒന്നും നടന്നില്ല അല്ലല്ലോയ്യ രഹസ്യത്തിലല്ല അവർ പ്രാർത്ഥിച്ചത് നടന്നാൽ ദൈവത്തിന് സ്വാഗതം നടന്നില്ലെങ്കിൽ കമ്പനിക്ക് പോയി എനിക്കെന്താ നഷ്ടം അവിടെ ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുക എന്തുകൊണ്ട് പത്രോസിനെയും യോഹന്നാനും ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുവാനുള്ള ബലം എവിടെ നിന്ന് കിട്ടി മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവർ അഞ്ച് കാര്യങ്ങൾ ഒന്ന് അവർ കർത്താവിനോട് കൂടെയായിരുന്നു നമ്മളും കർത്താവിനോട് കൂടെ ആയിരിക്കണം ഉപവാസത്തിലായിരിക്കണം പ്രാർത്ഥനയിലായിരിക്കണം ആ സമയത്ത് ദൈവം നമുക്ക് ശക്തി തരും നിങ്ങൾ ആരായിരുന്നാലും ശരി നിങ്ങൾ വീട്ടമ്മയായിരിക്കാം പഠിത്തമില്ലാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ കളക്ടറായിരിക്കാം നിങ്ങൾ മെഡിക്കൽ ഡോക്ടർ ആയിരിക്കാം നിങ്ങൾ ആരും ആയിക്കോട്ടെ കർത്താവിനോടുകൂടി ആയിരിക്കണം രണ്ട കർത്താവിൽ നിന്ന് പ്രാപിക്കണം എൻ്റെ എല്ലാവരും അനേകം വലിയ ദൈവദാസന്മാർ തലയിൽ കൈവച്ച പ്രാർത്ഥിയുണ്ട് പോളിയോ കുച്ചു എൻ്റെ തലയെ കഴിവു പ്രാർത്ഥിച്ചിട്ടുണ്ട് കന്നത്ത് ഹാക്കിൻ എൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആർ ഡബ് ഷാംബാക്ക് എൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചുണ്ട് ജോൺ ഓസ്റ്റിൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു പാസ്റ്റർ കെ സി ജോൺ എൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ സഭയിലുമുള്ള വിശുദ്ധന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹാലേ ലുയ പക്ഷേ എനിക്ക് അനുഗ്രഹം കിട്ടിയത് എനിക്ക് അധികാരം കിട്ടിയത് എനിക്ക് ബലം കിട്ടിയത് അവരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ഹാലാ ലുയ മൂന്നാ അവർ ആരാധിക്കുന്നവരായിരുന്നു ആരാധിക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുകയല്ല ആരാധിക്കുമ്പോൾ ലേറ്റായിട്ട് പോവുകയല്ല ആരാധിക്കുമ്പോൾ സമയത്തിന് അവിടെ ഉണ്ടായിരുന്നു ഹാലയ അവർ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു വേദപുസ്തകത്തിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അതവർ പ്രസംഗിക്കുകയായിരുന്നു അവരെന്താണ് പ്രസംഗിച്ചത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ആ പണ്ട് അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നും അടക്കത്തില്ല എന്നല്ല അവർ പറഞ്ഞത് എന്താണ് അവർ പ്രസംഗിച്ചത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനയൻ തന്നെ ആ യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുന്നേ അടക്കുക പറയുക പറയുക സുവിശേഷം പ്രസംഗിക്കുന്നവരായിരുന്നു അഞ്ച് അവരുടെ ഐക്യത ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഐക്യത അതെ അവരെന്തോ പറഞ്ഞേ പത്ത് ദിവസം എന്തോ പറഞ്ഞത് എടാ നീ യോനെ നോക്കണ്ട എന്നെ നോക്കിയാൽ മതി യോനെ പറഞ്ഞില്ല അവനെയാണ് നോക്കണ്ട എന്നെ നോക്കിയാട്ടെ ഞാൻ ആ യേശുവിനെ മാറോടി ചേർന്നിരുന്ന അല്ല അവരുടെ ഐക്യത ഞങ്ങളുടെ സംഘടനയാണ് വടക്കേ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ഒന്ന് ഇന്ന് വരെ ഞങ്ങളുടെ സംഘടനയിൽ ഒരു ഉണ്ടായിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും വരെ ഉണ്ടായിട്ടില്ല ആരും ശബ്ദം ഉയർത്തി സംസാരിച്ചു വിട്ടില്ല അതാരസം ആളുകൾ ഒന്നോ രണ്ടോ പേര് പിരിഞ്ഞു പോയിട്ടുണ്ട് ആ പിരിഞ്ഞു പോയുന്നവരും കൂട്ടമായിട്ടല്ല പിരിഞ്ഞ് ഒരു ഡിവിഷൻ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഐക്യത കാരണം ഞങ്ങൾക്ക് അഞ്ച് മക്കളാണ് ഞങ്ങളുടെ മക്കൾ ആരും പിഴയായില്ല അവർ കോളേജിൽ പഠിച്ചതെല്ലാം വീട്ടിൻ്റെ വെളിയിലാണ് ഡൽഹി താമസിച്ചില്ലാരും കോളേജിൽ പഠിച്ചത് മൂത്ത മോൻ പഠിച്ചത് ഗ്വാളിയറിൽ രണ്ട് മക്കൾ പഠിച്ചത് ബാംഗ്ലൂരിൽ ഒരു മോൻ പഠിച്ചത് പഞ്ചാബിൽ അളയ മോൻ പഠിച്ചത് ബോംബെയിൽ ഞങ്ങളുടെ അഞ്ച് മക്കളും വിദേശത്ത് പോയി പഠിച്ചതാണ് ഞങ്ങളുടെ മക്കളാരും പിഴയായില്ല ദൈവത്തിൽ ഒന്നും അധികമാകുന്നു പോയില്ല സാധാരണ പിള്ളേരും പോലായിരുന്നു കേട്ടോ നിങ്ങളുടെ മക്കളെ പോലെ ആയിരുന്നു നിങ്ങൾ വിചാരിക്കാ വലിയ വിശുദ്ധന്മാരോ അടിഞ്ഞാടക്കാൻ വിശ്വാസം എന്നല്ല പക്ഷേ ആരും പിഴയായില്ല ആളുടെ കച്ചിക്ക് എന്തായാലും കാരണം ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ച് കൈ പോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു കേട്ടോ കൂടുതൽ കേൾക്കണമെങ്കിൽ എൻ്റെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട് ആദിയിൽ ദൈവം കേട്ടാ യൂട്യൂബിനകത്ത് കേൾക്കാം അതിനകത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടാകും നിങ്ങള ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും ഉറങ്ങാന് നേരം ഇന്ന് രീതി തന്തിക്കും കൈ ഓർത്തു വിളിച്ച് പ്രാർത്ഥിക്കും ഹാല്യ്യ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു പത്ര കുറച്ച് പറഞ്ഞു ഞങ്ങളെ നോക്കിയാട്ടെ അവര് തമ്മിലുള്ള ഐക്യത അനുഭവമുള്ളവർക്കെങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും പത്രവശ്ശനങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും യോഹന്നാനെങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും ഈ മുടന്നൻ എങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും അവൻ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുച്ചോട്ട് സ്വോത്രം സ്ത്രോത്രം സ്ോത്രം 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 സ്ത്രോത്രം ഹലില്ലുയ ഹലലിയ തിരുവനന്തപുരത്തൊരു ഗ്രേസ് ഗുരുവിളെ എനിക്കറിയാം നിങ്ങൾക്ക് അറിഞ്ഞു പറയാം ഒരു മർത്തോമക്കാരിയാണ് മർത്തുമക്കാരി ആരെങ്കിലോടെ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പ്രൈസ്തലോട് കയറി വന്നാട്ടെ പാഷ്ട്രി എന്നാലും പറയും ഭ്രൈസ്തലോട് കയറി വന്നാട്ടെ അച്ഛൻ എന്നാലും പറയും ഭ്രൈസ്തലോട് അച്ഛൻ കയറി വന്നാട്ടെ തിരുമേനി എന്നാലും പറയും ക്രൈസ്തലോട് കയറി വന്നാട്ടെ ധൈര്യത്തോടെ പറയും അവൾ ഭയങ്കര തൻ്റെ ധൈര്യത്തോടെ പറയുന്നത് എന്താ അവൾക്ക് അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നറിയാം അവരുടെ മോൻ മരിക്കാൻ കിടക്കുമായിരുന്നു മരുന്നില്ല പത്ത് പതിനഞ്ച് വയസ്സുള്ള കൊച്ചൻ മരിച്ചു പോവും മരുന്നില്ലാത്തൊരു രാവും അവൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പിടിച്ചെടുത്തു അവൾക്കങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും അവൾ ഭർത്താവ് അയ്യോ ഒന്നോ രണ്ടോ പ്രാവശ്യം മരണത്തിൻ്റെ പിടിയാ അവൾ പ്രാർത്ഥിച്ച് പിടിച്ചെടുത്തു മിസ്റ്റർ കുരുവിള്ള നിങ്ങൾ വിചാരിച്ചേക്കാം ഒരു സ്ത്രീയെ കയറിയിട്ട് വല്യമിച്ചില്ലയോ അത് കയറി എന്താ അവളൊന്നു വിളിക്കാൻ കാര്യം എൻ്റെ പെങ്ങളാണ് എൻ്റെ അളെ ഭയങ്കര കാര്യമാണ് പറയുന്നത് നിങ്ങളൊന്ന് കയറിച്ചൊന്ന് നോക്കിയാട്ടെ ഇങ്ങോട്ട് കയറിച്ചൊന്ന് നോക്കിയാട്ടെ ഹാല ലുഹ്യ നിങ്ങളാരോ ആയിക്കോട്ടെ ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മിണ്ടാതെ ഇരിക്കരുതാണ് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കുക ഹാല ലുഹ്യ ഞങ്ങളുടെ മക്കളെല്ലാവരും ഇതുപോലെയാണ് കേട്ടോ ഹലോ എന്താ കാര്യം വ്യാകോപക്കാരനായിരുന്നു ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം തന്നു ദൈവത്തെപ്പറ്റി പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചു അനുഭവമുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല ഹാലോലുയ്യ മിണ്ടാതിരിക്കുന്ന കുറേ ഭക്തന്മാരുണ്ട് അവരെവിടാന്നറിയോ ശാവക്കോട്ടയിലാണ് മിണ്ടാതെ ഇരിക്കുന്ന ഭക്തന്മാർ ഷോക്കോട്ടയിലാണ് കല്ലറുകളിലാണ് ഹാളിയ വർഷത്തിലൊരിക്കൽ കല്ലറ ക്ലീൻ ചെയ്ത് പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞ് ഒരു റോസാപ്പൂവൊക്കെ കൊണ്ടുവെക്കാൻ വരും അവർ മിണ്ടാതെ അവിടെ കിടക്കണം ഹാറുയ്യ എന്നാൽ തുളി നിന്നെ സ്തുതിക്കുമോ ഇല്ല പിന്നെ അനുഭവമുള്ളവരുടെ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ അനുഭവം ഉണ്ടെങ്കിൽ യോശു ആകണം അനുഭവം ഉണ്ടെങ്കിൽ പൗലോസ് ആകണം അപ്പൊ സ്ഥലപോർത്തി ഇരുപത്തി ഏഴാം അധ്യായം നിങ്ങൾ ദാവി ഇതാകണം സിംഹം ധാവി എന്ന് പറഞ്ഞു ഒരു സിംഹം വന്നു ഞാൻ തല്ലിക്കൊന്നു ഒരു കരടി വന്നു ഞാൻ ഞാനതിനെ തല്ലിക്കൊന്നു ഇനി അടുത്തത് ഇവനാണ് ദാവുജന് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല യേശു മിണ്ടാതിരിപ്പാൻ സാധ്യമല്ല പൗലൂസിന് മിണ്ടാതിരിപ്പാൻ സാധ്യമല്ല മിരിയാമെന്തു ചെയ്തു അവൾ തപ്പെടുത്ത് പാട്ടുപാടി തപ്പ് എന്നൊക്കെ അറിയാമല്ലോ തപ്പ് തപ്പൊന്ന് തപ്പല്ല ഈ തപ്പ അവൾ തപ്പെടുത്ത് പാട്ടുപാടി എന്തോ കാണും ഒരു പാട്ട് ഉണ്ടാക്കാൻ പോവാം ചങ്കർത് കടന്നു ഫറവനും സൈന്യവും മുങ്ങിപ്പോയി ഓരോന്നിനെ ഷാവും മേളിലോട്ട് പൊങ്ങി വരികയാണ് വെള്ളം കുടിച്ച് പൊങ്ങി വരികയാണ് പൊങ്ങി വരുന്ന സമയത്ത് അവളെന്താ പാടിക്കണം കണ്ടോളിൻ കണ്ടോളിൻ കട്ടോളിൻ കറ്റോളിൽ ഞങ്ങളെ ഓടിച്ചോൾ കണ്ടോ ഞങ്ങളെ ഓടിച്ചോൾ കിടക്കുന്നേ കണ്ടോ ഞങ്ങളെ ഓടിച്ചോൾ കിടക്കുന്ന കണ്ടോ കണ്ടോളിൻ കണ്ടോളിൻ കത്തോളിൻ കറ്റോളിൽ ഞങ്ങളെ ഓടിച്ചോൾ കിടക്കുന്ന കണ്ടോ ഇനി അവൻ പൊങ്ങത്തില്ല ഇനി അവൻ ചീത്ത പറയത്തില്ല ഇനി ഞങ്ങളുടെ അമ്മയ്ക്ക് ചീത്ത പറയത്തില്ല എങ്ങനെ നിശബ്ദം എനിക്കൊരിക്കൽ സൗദി അറേബ്യയിൽ പോകാൻ പെർമിഷൻ കിട്ടി എനിക്ക് വിസ്സാ കിട്ടി എനിക്ക് മീറ്റിങ് അറേഞ്ച് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പതിനാല് ദിവസത്തെ മീറ്റിംഗ് എനിക്ക് അറേഞ്ച് ചെയ്തു പോകുന്നതിന് ഒരു അഞ്ച് ദിവസത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ പറഞ്ഞ് പോകണ്ട ഞാൻ ഭയപ്പെടുന്ന മനുഷ്യനല്ല ഭയം എനിക്ക് സംശയം ഒന്ന് ഭയം കൊണ്ടാണോ ഞാൻ പാസ്റ്റർ ഡാമിനെ ഞാൻ വിളിച്ചു ചോദിച്ചു ഡാമീനും പറഞ്ഞു ഞങ്ങൾ പോകണ്ട എന്താ കാര്യം ഞങ്ങളും മിണ്ടാതിരിക്കത്തില്ല പോകുന്ന തൊക്കെ പറയും പ്രൈസലോട് അല്ലുയാ പ്രൈസലോ ആരെങ്കിലും പിടിച്ച് കഴുത്ത് വെട്ടാൻ സാധ്യതയുണ്ട് നിശബ്ദരായിരിക്കുന്നവർ പോകട്ടെ അയ്യോ ഞാൻ പറഞ്ഞില്ല പോയവരെല്ലാവരും നിശബ്ദരാണെന്ന് കേട്ടോ എന്നെക്കൊണ്ട് സാധ്യമല്ല അവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരുന്നു പാപിയായിരുന്നു എന്നെ രക്ഷിച്ചു ആസ്മ രോഗത്തിൽ ആസ്മയല്ല പാൽപിറ്റീഷൻ തോടിയിരുന്നു എന്നെ സൗഖ്യമാക്കി മക്കളുണ്ടാകാതിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് അഞ്ച് മക്കളെ ഞാൻ എങ്ങനെ നിങ്ങൾ പാട്ട് പാടുന്നവരായിരിക്കട്ടെ സാക്ഷ്യം പറയുന്നവരായിരിക്കട്ടെ മോശയാകണം ും കേട്ടാട്ടെ അവരെല്ലാവരും പാട്ട് പാടിയത് എവിടെന്നറിയാമോ ചർച്ചിനകത്ത് ആയിരുന്നില്ല അവരെല്ലാം പാടിയത് മരുഭൂമിയിലായിരുന്നു നീ മരുഭൂമിയിലാണോ പാടുക നൃത്തം ചെയ്യുക നാം പലരെ കണ്ടു പൗലോസ് നടുക്കടലായിരിക്കുമ്പോൾ അവൻ പാട്ടുപാടി ഈ മുടന്തൻ ദൈവാലയത്തിൻ്റെ വാതുക്കളായിരുന്നു അവൻ തുള്ളിച്ചാടി യോശുവ മരുഭൂമിയിലായിരുന്നു അവൻ പാട്ടുപാടി മോശ മരുഭൂമിയിലായിരുന്നു അവൻ പാട്ടുപാടി ദാവ് പട്ടകത്തിന് മുമ്പിൽ റോഡിൽ വെച്ച് പാട്ടുപാടി നൃത്തം ചെയ്തു മെര്യാ മരുഭൂമിയിൽ ദൈവത്തെ സ്തുതിച്ചു കോരക പുത്രന്മാർ മരുഭൂമിയിൽ ദൈവത്തെ സ്തുതിച്ചു നിങ്ങൾ മരുഭൂമിയിലാണോ ഇതാ മരുഭൂമിയിലായിരുന്ന പൗലോസ് മരുഭൂമിയിലായിരുന്ന മുടന്തൻ മരുഭൂമിയിലായിരുന്ന ജോഷുവ മരുഭൂമിയിലായിരുന്ന മോശ മരുഭൂമിയിലായിരുന്ന ദാവീദ് മരുഭൂമിയിലായിരുന്ന മിര്യം മരുഭൂമിയിലായിരുന്ന കോരഹൂത്ര അടുത്ത വേറൊരാളുടെ പേര് പറയാൻ പോണതോ ഇരി നീ ആണതോ നീ മരുഭൂമിയിലാണോ രോഗത്തിലാണോ വേദനയിലാണോ കഷ്ടതയിലാണോ കണ്ണുനീരിലാണോ കൊറോണയുടെ പിടിയിലാണോ ദാരിദ്ര്യത്തിലാണോ വീട്ടിൽ ആഹാരമില്ലാതെ വിഷമിക്കുകയാണോ നിൻ്റെ മകളെ സ്കൂളിൽ നിന്ന് നിനക്ക് വിട്ട് ആകേണ്ടി വന്നോ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പാട്ട് പാടുക പാട്ട് പാടുക നൃത്തം ചെയ്യുക നല്ലൊരു പാട്ട് വെച്ച് നൃത്തം ചെയ്യുക അല്ലേ ഞാൻ ഇന്നലെ ഇന്നലെ എൻ്റെ വീട്ടിൽ നൃത്തം ചെയ്യാറ് ഞാൻ ഒറ്റിക്കായിരുന്നു അവിടെ ഇല്ലായിരുന്നു ഞാൻ നൃത്തം ചെയ്യുകയായിരുന്നു എന്താ നൃത്തം ചെയ്തത് എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യം തരും എൻ്റെ ദൈവം എനിക്ക് ബലം തരും എൻ്റെ ദൈവം എൻ്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ നന്നാക്കും എൻ്റെ ദൈവം എൻ്റെ മലയാളം കുറച്ചുകൂടെ നന്നാക്കും എൻ്റെ ദൈവം എൻ്റെ പ്രസംഗം കുറേ കൂടി നന്നാക്കണം वृद्धम चाहू ഞാൻ വിചാരിച്ചു പോയി ആഗ്രഹിച്ചു പോയി ലിരിയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിലപ്പം ഞങ്ങൾ രണ്ടും കൂടെ നൃത്തം ചെയ്യാറുണ്ട് ഹാളിൽ ലീയ എവിടുന്ന് പഠിച്ച ബിരിയാണി ഒന്ന് പഠിച്ചാണ് കേട്ടോ എവിടുന്ന് പഠിച്ചാൽ ധാവിയിൽ നിന്ന് പഠിച്ചാണ് എവിടുന്ന് പഠിച്ചാൽ മതി ഈ മുടന്ത പഠിച്ചാണ് ഞാൻ അങ്ങനെ നിശബ്ദനായിരിക്കുവാൻ ആയിരിക്കുവാൻ കഴിയും ഹാളല്ലുഹ പാട്ട് പാടുക നൃത്തം ചെയ്യുക ഈ മുടന്തൻ അതുവരെ മറ്റുള്ളവരെ കണ്ട് അതിലേക്കൂടെ പോകുന്നവരെ കണ്ടിട്ട് അവർക്ക് നടക്കാനൊക്കെ എനിക്ക് നടക്കാൻ ഭാഗ്യമില്ല അവരുടെ ഉടുപ്പ് കണ്ടില്ലേ നല്ല ഉടുപ്പാണ് എൻ്റെ കടയിലെ പുഷക്കാരൻ്റെ ഉടുപ്പാണ് മറ്റവർ നടക്കുന്ന തും അവരുടെ കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു ഞാനോ ഞാൻ മുടന്തനാണ് ഞാൻ പറയുകയാണ് നീയും സെൽഫ് പിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ നീയും നിന്നെ നോക്കിക്കൊണ്ട് എനിക്ക് എനിക്ക് ഇതിനുള്ള യോഗ്യത ഇല്ലെന്ന് യോഗമില്ലെന്ന് നീ കരുതിരിക്കുകയാണെങ്കിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാക്കുവാൻ കഴിയാം എഴുന്നേൽക്കുക അപ്പസ്തന്മാരോടൂടെ അണക്കുക വചനം പഠിക്കുക ജീവിതം ക്രമീകരിക്കുക ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക അവൻ ഉപേക്ഷിച്ചു എന്തായിരുന്നു അവൻ്റെ പുഷക്കാരൻ്റെ പാത്രം ഉപേക്ഷിച്ചു അവൻ്റെ വിഷക്കാരുടെ പുതമ്പുപേക്ഷിച്ചു ബാക്കിയുള്ളവർ പറഞ്ഞെടുത്താണ് എനിക്ക് എൻ്റെ ആവശ്യമില്ല എൻ്റെ കർത്താവെൻ്റെ കാലെ മാറ്റി എൻ്റെ എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം തന്നു അവൻ എൻ്റെ മുടന്ന് മാറ്റി എൻ്റെ സിഗരറ്റ് മാറ്റി എൻ്റെ കള്ള് മാറ്റി എൻ്റെ ഭാര്യ അഴിക്കുന്ന സ്വഭാവം മാറ്റി മോഷ്ടിക്കുന്നവൻ സ്വഭാവം മാറ്റി ഹാല ലുഹിയ ഹാലുഹ്യ ഞാൻ ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എൻ്റെയൊക്കെ വന്ന് ചോദിച്ചു എനിക്ക് ജോലി തരാമോ ഞാൻ പറഞ്ഞൊരു നാട്ട് എന്തോ അറിയാൻ ചോദിച്ചാൽ കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞ എൻ്റെ കുഞ്ഞെ നിനക്കിത് തരാൻ ജോലിയില്ല ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ പഠിത്തം ഉള്ളവരേക്കാണ് തോന്നുന്നത് പിന്നെ കൊച്ചി ചിരിച്ചോണ്ട് പറഞ്ഞ് ഞാൻ ജോലിക്ക് വന്നൊന്നുമല്ല അങ്കിളിനെ ഒന്ന് കാണാൻ വന്നത് അയ്യോ എന്നെ കാണുന്നത് വളരെ ഈസിയാണ് അയ്യോ എന്നെ ആർക്ക് വേണേലും എപ്പോൾ വേണേലും അപ്രോച്ച് ചെയ്യാം അന്ന് അതുകൊണ്ടേ ഞാൻ എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ തരുന്നേ എൻ്റെ ഓഫീസ് വന്ന് കഴിഞ്ഞാൽ ഞാനിവിടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണാം ആ എല്ലാവരേയും കാണാം എന്നിട്ട് എൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചു എൻ്റെ ആൻറ്റി തളർവാദം പിടിച്ചെടുക്കുക ആറേഴ് വർഷമായി നട്ടല്ലേ ദ്രവിച്ചു പോയി ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ ഡോക്ടർമാരുണ്ട് അവരെല്ലാവരും വന്ന് നോക്കി ആൾ ഇന്ത്യ മെഡിക്കൽ നോക്കി സൗഖ്യമാകത്തില്ല അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു എൻ്റെ ജോലിയാ പ്രാർത്ഥിക്കുക പക്ഷേ ഒരു കാര്യം പറയാം കേട്ടോ വലിയ വലിയ ദൈവദാശന്മാർ വന്ന് പ്രാർത്ഥിച്ചാൽ സുഖമില്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെ വേദസ്വസ്ഥ എഴുതിയിട്ടില്ല വലിയ വലിയ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി കൊച്ചു ദൈവദാസൻ പ്രാർത്ഥിക്കില്ല പറഞ്ഞിട്ടില്ല എൻ്റെ വേദോസ്ത്വം പറയുന്നത് പോയി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറഞ്ഞോളൂ ഞാൻ വരാം ആ കൊച്ചെനിക്ക് സ്ഥലം പറഞ്ഞു തന്നു ഞാനവിടെ ചെന്നോ ആ കൊച്ചവിടെ ഉണ്ടായിരുന്നു സാധാരണ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നതല്ല ഒരു പെൺകുട്ടിയുടെ കൂടെ പക്ഷേ എന്നങ് അന്ന് അൽപ്പ ആരും വരാൻ കാണത്തില്ല അതുകൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല ആ പെൺകുട്ടിയോട് ഇപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഒരു ഒരു ഗവൺമെൻറ് ക്വാർട്ടറാണ് അവിടെയോട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുകയാണ് വത്സമ്മ എൻ്റെ പറഞ്ഞു ആറ് ഏഴ് വർഷം അങ്ങണ്ടായി ഭരളസായി നട്ടെ തിരിവിച്ചു പോയി ഡോക്ടർമാർ നോക്കി ഇവിടുത്തെ ഡോക്ടർമാർ നോക്കി അവിടെ റിലേറ്റീവ്സ് ഡോക്ടർമാർ നോക്കി ഒരിക്കലും സൗഖ്യമാകത്തില്ല ഭർത്താവ് ഇരിപ്പോണ്ട ഞാൻ വത്സമ്മയുടെ ഒക്കെ ചോദിച്ചു വത്സമ്മ യേശു നിരക്ഷിതമായി സ്വീകരിച്ചാണോ അല്ല ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് യേശുനിരക്ഷിതാവായി സ്വീകരിക്കേണ്ട ഞാൻ പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ചു ഞാൻ ഭർത്താവിൻ്റെയൊക്കെ ചോദിച്ചു നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിക്കുമോ ഇല്ല ശരി ഞാൻ എന്നാലും ഞാൻ പ്രാർത്ഥിക്കാൻ രക്ഷിക്കാം യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചാലും ഇല്ലേലും ശരി എൻ്റെ കർത്താവ് സൗഖ്യമാക്കും അവർ ഞാൻ പ്രാർത്ഥന വേദവസ്ഥോടുത്തു തുറന്നു വെച്ച് പറഞ്ഞു വത്സമയം ഇവിടെ എഴുതിയിരിക്കുന്നു മുടക്കം നടന്നു ഇവിടെ എഴുതിയിരിക്കുന്നു കാര്യങ്ങൾ താച്ചു കൊടുത്തു ഇവിടെ എഴുതിയിരിക്കുന്നു ഞാൻ നാലഞ്ച് കഥകൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വത്സമയ എഴുതേൽക്കുക കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കാലും കാലാണ് സ്ത്രീ ഞാൻ പറഞ്ഞു എഴുന്നേൽക്കുക എന്താ സന്തോഷം എന്തറിയാമോ ഒന്നും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിക്കാം ഏലിയ ഏഴ് പ്രാവശ്യമല്ല അത്ഭുതം വരെ പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ രണ്ടാമത് പ്രാർത്ഥന നടന്നാൽ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇത്രയൊക്കെത്തുള്ളൂ അവർ ആഹാരമൊക്കെ കരുതി വെച്ചു ഭർത്താവ് ഉണ്ടാക്കി വെച്ചാണ് എനിക്ക് ആഹാരം മറ്റേ പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടാകാ ഞങ്ങൾ രണ്ടുപേരും ആഹാരം കഴിച്ചു ഞാൻ അറിയപ്പെടുന്നു ഞാൻ പോരാൻ ഒരു കാര്യം പറഞ്ഞു വത്സമയ കർത്താവ് തന്നെ സൗഖ്യമാക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് പക്ഷേ എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കിയാൽ യു വിൾ ബി ടോട്ടലി ഹീർണ്ണ ഒരു കാര്യം ചെയ്യണം സൗഖ്യമായി കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ വരണം എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ കാർഡ് കൊടുത്തു ഞാൻ പറഞ്ഞു എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഞങ്ങളുടെ വീട്ടിലൊരു ഉപവാസം പ്രാർത്ഥന കൊണ്ട് പത്ത് മണിക്ക് ആ സമയത്ത് വീട്ടിൽ വരണം എന്നിട്ട് സാക്ഷ്യം പറയണം കേട്ടോ ഞാൻ പോവാണ് ഞാൻ അങ്ങ് പോയി ശനിയാഴ്ചയായിരുന്നു അതവ ഞായറാഴ്ച അവിടെ ഭർത്താവ് പള്ളിയിൽ പോയി ആ പെൺകുട്ടി അവിടെ കിടക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവെ ഏഴ് വർഷമായി ഞാൻ പള്ളിയിൽ പോയിട്ട് ഏഴ് വർഷമായി ഞാൻ കുർബാന എടുത്തിട്ടാണ് എനിക്ക് പള്ളി പോകാൻ ഒരാഗ്രഹം എനിക്ക് കുർബാന എടുക്കാനൊരാഗ്രഹം എൻ്റെ കർത്താവ് എന്തെങ്കിലും സൗഖ്യമാക്കണം അവളൊരു ശബ്ദം കേട്ടു വത്സ എഴുന്നേൽക്കുക ഞാൻ പറഞ്ഞത് അവൾ പിന്നെ കേട്ടോ അത് കേട്ടോ അല്ലാതെ കർത്താവ് പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ ശബ്ദം അവൾ കേട്ടോ വത്സ എഴുന്നേൽക്കുക എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് അവൾ ഒരു കാലെടുത്ത് താഴെ വെച്ചു ഏഴ് വർഷത്തിന് ശേഷം അവൾ കാലു പൊക്കി താഴെ വെച്ചു മറ്റേ മറ്റേക്കാലെടുത്ത് താഴെ വെച്ചു അവൾ എഴുന്നേറ്റു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴവള് ഭർത്താവ് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു വരുന്ന സമയത്ത് വെളിയിൽ ഇങ്ങനെ എഴുതി അടിച്ചിരിക്കുക പഴയ കാലത്ത് കെട്ടിട കേട്ടോ ഗവൺമെൻറ് കൊണ്ടാണ് അവൾ അയാൾ കണ്ടു അവൾ നടക്കുന്നു അവൾ ഓടി അയാൾ ഓടി വന്നു കഥ വെടി പൂട്ടി വെച്ച് പോയിരിക്കുകയാണ് അവൾ പൂട്ടി കഥ ഓർന്നു വെച്ച് പറഞ്ഞു നിന്നെ ആരാടി എഴുന്നേപ്പിച്ച ദൈവം അടി ഇതൊക്കെ ദിനകരൻ്റെയും പി ജി ഒറീസിൻ്റെയൊക്കെ വേലയാണ് നിന്നെ ആരാ കഥ പൂട്ടിയമ്മ ചെല്ലി പോയ പിന്നെ അത് ശരിയാണല്ലോ എടി പറഞ്ഞു എനിക്ക് വിശ്വാസം പറഞ്ഞൊരു കാര്യം ചെയ്യട്ടെ നീ ഒന്ന് താഴെ ഒന്നുകൂടെ കസരയിരു നിമിച്ച് നീ ഒന്ന് എഴുന്നേൽക്കു പിന്നെ ഞാൻ വിശ്വസിക്കാം അവൾ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഈ അവിശ്വാസിക്ക് വിശ്വാസം ഉണ്ടാകാൻ എങ്കിലും എന്നെ ഒന്ന് സൗഖ്യം ഇരുന്നിട്ട് എഴുന്നേൽപ്പിക്കണം അവൾ ഇരുന്ന് എഴുന്നേൽപ്പിച്ചു അടുത്ത സെക്കൻഡ് സാറ്റർഡേയാണ് അവൾ ബസ് കയറി ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാനവിടെ യാത്രയാണ് ലിലിയാണ് മീറ്റിംഗ് നടന്നത് മീറ്റിംഗ് നടത്തി ആരോ ഒരു സ്ത്രീ വന്നിട്ട് കതുകൊറുന്നു സാവധാനത്തിലാണ് നടന്നേ കയറി വന്ന അവിടെ ഇരുന്നോ കസേരെ എല്ലാവരും താഴെ ഇരിക്കുകയാണ് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുന്നിട്ട് പറഞ്ഞതിൻ്റെ പേര് വത്സ എന്നാണ് പി ജി വർഗീസൻ്റെ വീട്ടിൽ വന്നു ശനിയാഴ്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞായറാഴ്ച ഈ അത്ഭുതം നടന്നു പി ജി വർഗീസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു പോരാന്നേരം വത്സ ഡൽഹിയിലെ ബസ്സിൽ കയറുന്നു ഡൽഹി ബസ് നിർത്തത്തില്ല ഡൽഹി സി ഡി ടി സി ബസ് ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് ബസ് സ്ലോ ചെയ്യാത്തോളൂ വെയിൽ ഒരു ചാടി കയറിക്കോളാം ഞാൻ പറഞ്ഞിട്ട് പോരുന്നു വത്സയം നീ പ്രാർത്ഥിക്കണം ദൈവമേ ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് ചാടിക്കയറാനും ചാടി ഇറങ്ങാനുമുള്ള ക്രമ തരണമേ ഞാനിന്ന് ബസ് സ്റ്റാൻഡിൽ വന്നു തന്നു ബസ് വന്നു ഡ്രൈവർ എന്തായാലും നിർത്തിത്തന്നു ചാടിക്കയറേണ്ടി വന്നില്ല ഇറങ്ങാൻ നേരം കണ്ടക്ടർ പറഞ്ഞത് കാരണം നിർത്തിത്തന്നു ഞാൻ ഇറങ്ങി ഇവിടെ നടന്നു വന്നിരിക്കുന്നു കർത്താവളെ സൗഖ്യമാക്കി അടുത്തത് നിങ്ങളുടെ അനുഭവമാണ് ഹാൽ ആരാണ് ഒരത്ഭുതം പ്രദ പ്രതീക്ഷിക്കുന്ന രോഗി റാണി നിങ്ങളാണോ വത്സമ്മ നിങ്ങളാണോ ഈ മുടന്തൻ നിങ്ങളാണോ ഒരു ദിവസം ഞങ്ങൾ കട്ടറയിലായിരിക്കും സമയത്ത് ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഒരു പ്രായമുള്ള സ്ത്രീ താഴ്ന്ന ജാതിക്കാരിയാണ് പറയുന്നത് ശരിയല്ല ജാതി പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പരമാണോ അവരകത്തോട്ട് വരാൻ പേടിച്ചിട്ട് വിളി ലില്ലി വിളിച്ചു അതുകൊണ്ട് വന്നു ഒരു സ്ത്രീയല്ലേ ഞാൻ മോനെ എടുത്തുകൊണ്ട് വിളി നിൽക്കുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ തലയിൽ നാല് മുഴയുണ്ട് നാരങ്ങാട് അത്രയുള്ള നാല് മുഴ പറഞ്ഞു ഞങ്ങൾ കേട്ട് നിങ്ങൾ മന്ത്രം ചെയ്ത് മാറ്റുമെന്ന് അതുകൊണ്ട് എൻ്റെ തലയിലെ മുഴ മൊഴയൊന്ന് താ മന്ത്രം ചെയ്തൊന്ന് മാറ്റണം ഇല്ലി പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ മന്ത്രം ചെയ്തതല്ല എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു അച്ഛാ രണ്ട് ഈ സ്ത്രീ വന്നിരിക്കുന്നു അവരുടെ തലയിൽ നാല് മുഴയുണ്ട് അതൊന്ന് ഒന്ന് പ്രാർത്ഥിച്ച് മാറ്റണം ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ അടുക്കലെല്ലാം എന്താ പറയുക ചായ ഇത് ഇത്രയും സീരിയസ് ദൈവത്തിന് സീരിയസ് ഒന്നുമില്ല ഒരു കൊച്ചരിമ്പാറ പറിച്ചു കഴിയുവാൻ കള കഴിയുന്ന ദൈവം നിൻ്റെ ക്യാൻസർ രോഗത്തെ ലെല്ലി പ്രാർത്ഥിച്ചത് നാല് മുഴ ഇട്ടോ അപ്രത്യക്ഷമായി ആരാണ് ആ സ്ത്രീ അടുത്ത് നിങ്ങളാണ് ആ രോഗി നിങ്ങളാണോ ആ റാണി നിങ്ങളാണോ ആ വത്സമ നിങ്ങളാണോ ഈ മുളന്തൻ നിങ്ങളാണോ ആർക്കാണ് ആവശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാൻ ഇന്ന് നിങ്ങളുടെ ദിവസമാണ് നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ട് ആ ആളിൻ്റെ പേര് യേശു എന്നാണ് അവൻ നിങ്ങളെ സഹായിക്കും ആർക്കാണ് രോഗത്തിന് രോഗസൗഖ്യം ആവശ്യം ആർക്കാണ് ക്യാൻസർ ക്യാൻസറുള്ള ഭാഗത്ത് കൈവയ്ക്കുക ആർക്കാണ് കണ്ണിനകത്ത് വേദന കണ്ണിനകത്ത് കണ്ണിനവിടെ കൈവയ്ക്കുക ആർക്കാണ് ചെവിക്കകത്ത് വേദന അവിടെ കൈവയ്ക്കുക ആർക്കാണ് കഴുത്തിന് വേദന അവിടെ കൈവയ്ക്കുക ആർക്കാണ് നടുവിന് വേദന അവിടെ കൈവയ്ക്കുക ആർക്കാണ് മുട്ടിനകത്ത് വേദന അവിടെ കൈവയ്ക്കുക ആർക്കാണ് കൈ ഒക്കാനും ഒക്കെ ഷോൾഡർ പേ കൈവെക്കുക കൃത്യമായി യേശു ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ പോകും ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ പോകും സഹോദര നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു സഹോദരി நின்னே சௌகியமாக போனோம் குஞ்சு நன்கு சௌகியம் தரான் போக ஆர்க்கான படிக்க புதி இல்லாத்தது எனக்கு குறச்சூடி வேணாம் காரணம் எனிக்கு படிக்கணும் எனக்கு குறச்சூட உயரணும் ஆளறிய சர்ஸ்தனாய் எனக்கு உயர்ச்சையும் வளர்ச்சையும் தான் கையுள்ளவரான ஆளறிய துள்ளாடி நடக்குவான் எர்க்கனாய் இடையாக்கி தக்காம் பிரார்த்திக்க போகணும் തുള്ളിച്ചാടി നടക്കുക നിൻ്റെ കാലിൻ്റെ വേദന മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ നടുവിൻ്റെ വേദന മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കഴുത്തിൻ്റെ വേദന മാറട്ടെട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കണ്ണിൻ്റെ വേദന മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ചെവിയുടെ വേദന മാറട്ടെ യേശുവിൻ്റെ നാമത്തെ ഹലൂയ്യ നിൻ്റെ ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും ബലമുണ്ടാകട്ടെ എട്ടാ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവമേ നീ അവരെ അനുഗ്രഹിക്കണം ഇന്ന് രോഗശാന്തി ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആരാണോ ഭിക്ഷതണ്ടി ജീവിക്കുന്നതാ ആരാണോ പൈസ ഇല്ലാതെ ജീവിക്കുന്നതാ ഈ മുടന്തങ്ങനെയായിരുന്നു രൂപ ധായോ 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 ഹാളുയ അതവൻ്റെ ഭിക്ഷാടനത്തിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്നും നിൻ്റെ ഭിക്ഷാടനത്തിൻ്റെ ഇന്ന് വല്ലവരോടും ചോദിക്കുന്നത് വല്ലവരോടും കൈനീട്ടി ചോദിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ് ഇന്നു മുതൽ നീ വാങ്ങുന്നവനല്ല കൊടുക്കുന്നവനായിത്തീരും നിൻ്റെ സ്ത്രീക്ക് വ്യത്യാസം വരും നിൻ്റെ ബിസിനസ്സൊന്നൊന്നും ഹാളുയ ഉയരത്തിൽ ദൈവം നിന്നെയും നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കട്ടെ

അവരുടെ സഭ വളരട്ടെ ആരൊക്കെയാണ് ദൈവദാസന്മാർ ചെറിയ സഭകളുമായിട്ടിരിക്കുന്നത് ഇന്ന് നിൻ്റെ സഭയ്ക്ക് നീ നിന്ന് ബഹുമാനത്തോട് പറയുക നിൻ്റെ സഭയിൽ പുതിയ ആളുകൾ വരട്ടെ നീ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗികൾ സൗഖ്യമായി തീരട്ടെ ആളുകൾ കേൾക്കട്ടെ ഇവിടെ ദൈവം ഉള്ള ഒരു സഭയുണ്ടോ നിങ്ങളുടെ സഭയിൽ ആളുകൾ വരട്ടെ മർത്തമ്മ സഭയിൽ ആളുകൾ വരട്ടെ യാക്കോ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ യാക്കോമസഭയിൽ ആളുകൾ വരട്ടെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ ധൈര്യത്തോട് പ്രാർത്ഥിക്കുക ബന്ധുക്കോ സഭകളിൽ ആളുകൾ വരട്ടെ ബ്രദർ സഭയിൽ ആളുകൾ വരട്ടെ ഇവാഞ്ചൽ സഭയിൽ ആളുകൾ വരട്ടെ സി എസ് ഐ സഭകൾ ആളുകൾ വരട്ടെ